കാണിക്കണേ ആ റസൂലല്ല, അവിടുത്തെ പൂവിനെ കാണിക്കണേ നബിയേ, അവിടുത്തെ താമര പൂവിന്റെ ലംഘനമുള്ള മുഖം കാണാൻ ആഗ്രഹിച്ചവരാണ്, അത് കൊതിച്ചവരാണ് മരിച്ചു കൂടിയത് ആ റസൂലല്ല, അവിടുന്ന് ആവശ്യപ്പെട്ടവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ നബിയേ, ഞങ്ങൾ അവിടുത്തെ അവിടുത്തെ മുഖം കാണിക്കാൻ ഈ ഭൂമി ലോകത്ത് നിന്നും മറക്കല്ലേ നബിയേ, ഇവിടെ സഹായിച്ച എല്ലാവർക്കും ഞങ്ങൾ വാക്കിലേരകളോ പ്രവൃത്തിയിലേരകളോ സദസ്സിലോ മജ്ലിസിലോ അവിടുന്ന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ ഒത്തു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടുന്ന് മാപ്പാക്കണേ നബിയേ, ഞങ്ങൾക്ക് കൊടുക്കണേ ആ റസൂലല്ല. വരുമ്പോൾ ഇത് വലിയ മുതൽ കൂട്ടായി അവിടുത്തെ ചാരത്തുറന്നടയാനുള്ള മഹാഭാഗ്യമായി അതിനുതുകുന്ന സ്വാലിഹായ ആമാലായി നഗരങ്ങളിലൊക്കെ സ്വീകരിക്കലേറിയേ, അവിടുന്ന് നേരിട്ട് വന്നു ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രൂപത്തിലുള്ള മജ്ലിസുകൾ ഞങ്ങൾക്ക് എമ്പാടും നബിയുടെ അവിടുന്ന് നേരിട്ട് വന്നു ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രൂപത്തിലുള്ള മജ്ലിസുകൾ ഞങ്ങൾക്ക് എമ്പാടും നബിയുടെ അവിടുന്ന് നേരിട്ട് വന്ന് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന മജ്ലിസുകൾ ഞങ്ങൾക്ക് നൽകണേ യാ റസൂലല്ലാ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതിനു മുമ്പുള്ളതൊക്കെ നിങ്ങൾ കേട്ടതാണല്ലോ. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി, ഈ സമൂഹത്തിൽ പ്രശ്നങ്ങളുണ്ടായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്ത്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലത്ത്, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിന്റെ കാലത്ത് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിനോട്, അല്ലാഹുവിന്റെ റസൂലെ അങ്ങ് നേരിട്ട് വന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കുന്ന ഒരവസ്ഥയുണ്ടാകണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാമല്ലോ കേരളത്തിൽ മരിച്ചുപോയ മുസ്ലിയാമാർ, ഈ സമുദായത്തിന് നേതൃത്വം നൽകിയിരുന്ന പണ്ഡിതന്മാർ, അവരിൽ പലരും ഇതേപോലെ നേരിട്ട് നേരെ ഇങ്ങനെ വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന നടത്താൻ ധൈര്യപ്പെട്ടവരായിരുന്നില്ല. എന്നാൽ ഇന്ന് അതിനുപോലും ധൈര്യപ്പെടുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. ഇതാണ് ശിർക്കിന്റെ ഒരു മുഖം, ഏറ്റവും ഭീകരമായ ഒരു മുഖം. ഈ മുഖം നിലനിൽക്കുമ്പോൾ, ഈ മുഖം സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആവർത്തിക്കുമ്പോൾ, സലാത്ത് മജ്ലിസുകൾ എന്ന പേരിൽ, ബുർദാസ്വാദനങ്ങൾ എന്ന പേരിൽ, മൗലിദ് മജ്ലിസുകൾ എന്ന പേരിൽ, ദിക്ര ഹൽക്കകൾ എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ അവസ്ഥ സാർവത്രികമാകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മുജാഹിദികൾക്ക് നിർത്താൻ കഴിയുമോ? ജനങ്ങളെ, നിങ്ങൾ ശിർക്കിലേക്ക് പോകാൻ പാടില്ല എന്ന പ്രഖ്യാപനവും ആഹ്വാനവും. ഇനി ശിർക്കിന്റെ മറ്റൊരു മുഖമുണ്ട്, മക്ബറകളാണ് ആ മുഖം. വിവിധ മുഖങ്ങളുണ്ട് എന്ന് കാസിമി പറഞ്ഞതിലെ ഒരു മുഖം, നാട്ടിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മക്ബറകൾ ഞാൻ വിശദീകരിക്കുന്നില്ല. എന്തിനു വേണ്ടിയ ആളുകൾ മക്ബറകളിലേക്ക് ചെല്ലുന്നത്? തങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി. അവിടെയുള്ള ശൈഖുമാരുടെ മുമ്പിൽ ചെന്ന്, ആ ബീവിമാരുടെ മുമ്പിൽ ചെന്ന് ആവശ്യങ്ങൾ പറഞ്ഞാൽ അത് പൂർത്തീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ അല്ലേ? ഉള്ളാൾ ദർഗയിലേക്ക് ആളുകൾ ചെല്ലുന്നത് എന്തിനാണ് എന്ന് ആ ദർഗയുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരു പാട്ടിലൂടെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളൊന്ന് കേട്ടുനോക്കുക. ഇളിച്ചിതേടുന്നിതാ ആയിരം കൽബുകൾ ഉള്ളിലൊരു പടി ആശകളോടെ, ഉള്ളിലൊരു പടി ആശകളോടെ ജനങ്ങൾ വന്നെത്തി. ഇഷ്ടപ്പൂവിനെ കണ്ട് രജ ആകുന്നത് രാഗത്തിൽ വരുന്നത്. ഉള്ളിൽ ഒരുപാട് ആശകളുമായി ആളുകൾ ജാറത്തിലേക്ക് ചെല്ലുന്നു. ആ ജാറത്തിലേക്ക് ചെന്ന് വിളിച്ചു തേടുകയാണ്, വിളിച്ചു തേടാൻ വേണ്ടിയാണ് ചെല്ലുന്നത്. ആ ശൈഖിനെ വിളിച്ചു തേടിയാൽ തങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ആ ജാറത്തിൽ തന്നെ ചെല്ലുന്നത് എന്തിന് എന്ന് മറ്റൊരു വരിയിലൂടെ കൂടി പരിചയപ്പെടുത്തുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അക്ഷരങ്ങളുടെ കടവറയാണ് ഇന്നാൾ ജനശാസ്ത്രങ്ങളുടെ ആത്മവിവരങ്ങൾക്കും അവിടെ പരിഹാരമുണ്ട്. ഭക്തജനങ്ങളുടെ പ്രവാഹം കൊണ്ട് ഉള്ളാൾ ബഹുഭാഗ ശോഭ അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഇന്നും മരിച്ചല്ല. ഇന്നും ആയിരങ്ങളുള്ള അടച്ച് വന്ന് കഴിഞ്ഞിടുന്ന് കുഞ്ഞിടെ ക്ലേശങ്ങളും ഈ ബാക്കി യാത്ര പറഞ്ഞിടുന്ന് എന്നു നേച്ച കഴിക്കുവാൻ ചീർത്തപ്പെടുത്തി എങ്കിൽ പിന്നെ അന്നു ദൂരൻ നോക്കെ വിഭവം ഇനിയാളുകൾ വന്നിടുന്ന് ഇന്നും ആയിരങ്ങളുള്ള അടച്ച് വന്നു കരഞ്ഞിടുന്ന് തീർപ്പാക്കി മടങ്ങുകയാണ് എന്നാ പിന്നെ നേരത്തെ വിപുലാണ്. കാരണം എന്താ? ആളുകളുണ്ട്, ആടുകളുണ്ട്. ഇനി ആള് കുറഞ്ഞാലും ആട് കൂടിയാൽ പിന്നെ നേരത്തെ വിപുലമാകുന്നതിന് പ്രയാസം ഉണ്ടാവൂലല്ലോ. അങ്ങനെ ആളുകളും ആടുകളും വന്നെത്തി നേരത്തെ വിപുലമാകുന്നു. ആളുകൾ ചെന്നിട്ടോ വിളിച്ചു തേടുന്നു, കരഞ്ഞിടുന്നു, ആജത്തുകൾ തീർപ്പാക്കുന്നു. ഇങ്ങനെ ആവശ്യപൂർത്തീകരണത്തിന് വേണ്ടി ജാരങ്ങളിലേക്ക് പോകുന്ന അവസ്ഥ, അവിടെ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ആളുകൾ, അവിടങ്ങളിലേക്ക് നേർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? അല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്താ? ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ. യഹൂദികളെയും നസാറാക്കളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. കാരണം അവരവരുടെ അംബിയാക്കളുടെ മക്ബറകൾ ആരാധനാ സ്ഥലമായി സ്വീകരിച്ചു. ആരാധന നടത്താൻ വേണ്ടി, പ്രാർത്ഥന നടത്താൻ വേണ്ടി ആ മക്ബറകളിലേക്ക് ചെന്ന് ശൈഖിനോട് പ്രാർത്ഥിച്ചാൽ അത് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ശിർക്കിന്റെ മറ്റൊരു മുഖം. ഇനിയോ ഇതിനേക്കാൾ ഭീകരമായ മുഖം കൂടിയുണ്ട് കേരളത്തിൽ. മരത്തിനരികിലേക്കും കല്ലിനരികിലേക്കും പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു ചെല്ലുന്ന ആളുകൾ നോക്കൂ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഒരു പള്ളിപ്പറമ്പിൽ വളർന്നു വന്ന ഒരു മരം ഏതെങ്കിലും മഹാന്റെ കബറിൻ പുറത്തല്ല, നേരെ മറിച്ച് ഒരു പള്ളിപ്പറമ്പിൽ വളർന്നു വന്ന മരമാണ്. ആ മരത്തിനരികിലേക്ക് ആളുകൾ ചെല്ലുന്നു എന്തിന്? ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാ ചെല്ലുന്നത്. ആ മരത്തിൽ തൊട്ടിലി കെട്ടിത്തൂക്കിയാൽ സന്താന സൗഭാഗ്യമുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ആ മരത്തിന് ഈത്തപ്പഴം നേർത്തിയാക്കി അവിടെ കൊണ്ടുപോയി വെച്ച് അതിൽ നിന്നല്പം തിരിച്ചു വാങ്ങി തിന്നാൽ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ആളുകൾ ആ സ്ഥലത്തേക്ക് ചെന്നുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും സാധാരണക്കാരൻ മാത്രമല്ല പോകുന്നത്, അതിന് നേതൃത്വം നൽകുന്നത് ഒരു പള്ളിയിലെ ഖതീബാണ്, ഇമാമാണ്. അഭിമാനത്തോടുകൂടി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, 15 വർഷമായി ഈ പ്രദേശത്തെ പള്ളിയിലെ ഖതീബാണ് ഞാനെന്ന്. ആ പള്ളിയിലെ ഖതീബാണ് സഹോദരന്മാരെ ആ മരത്തിനരികിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മരത്തിനരികിലേക്ക് ചെന്നുകൊണ്ട് ഈ സമുദായം പ്രാർത്ഥനയിൽ ഏർപ്പെടുകയാണ്. അയാള് പ്രാർത്ഥിക്കുന്നു, പിന്നിലുള്ള സാധുക്കളായ മനുഷ്യർ ആമീൻ പറയുന്നു. അതേപോലെ തന്നെ കല്ലിനരികിലേക്ക് പോകുന്നുണ്ട് ഈ സമുദായം.
നാട്ടിക വലിയുള്ള നാട്ടുകൾ വലിയുള്ളാഹി മക്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന കല്ലുണ്ടല്ലോ, ആ കല്ലിനരികിലേക്ക് ആളുകൾ കടന്നു ചെല്ലുന്നുണ്ട്. ആ കല്ലിനരികിൽ ചെന്നുകൊണ്ടും നടത്തുന്നത് പ്രാർത്ഥന തന്നെയാണ്. അവിടെ വലിയനല്ല പ്രത്യേകത, മറിച്ച് കല്ലിനാണ്. എന്താ കല്ലിന്റെ പ്രത്യേകത? ആ കല്ല് ഒരു മഹാന്റെ ജാറത്തിലുണ്ടായിരുന്ന കല്ലാണത്രേ. മഹാന്റെ ബർക്കത്ത് കൊണ്ട് കല്ല് വലുതാകാൻ തുടങ്ങി. കല്ലെങ്ങനെ വലുതായി വളർന്നപ്പോ ഒരു ദിവസം അമ്പറം തങ്ങൾ അതിൽ പോകുമ്പോ ആളുകൾ പറഞ്ഞു, ഇതാ ഇതുകൊണ്ട് രക്ഷയില്ല, കല്ല് വലുതാകാണ്. അപ്പൊ മൂപ്പര് കയ്യിലുള്ള വടി കൊണ്ട് ഒരൊറ്റ അടി കൊടുത്തു മതിയെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ മുകളിൽ നിന്നൊരു കഷ്ണം പൊട്ടി താഴെ വീണു. അത് റോഡിൽ കാണാം, നിങ്ങൾക്ക് കാണാം അവിടെ, ചവിട്ടരുത് എന്ന് എഴുതിയിട്ട് റോഡ് സൈഡിൽ കിടക്കുന്നുണ്ട് ആ കല്ലിന്റെ കഷ്ണം. ആളുകൾ ആ കല്ല് തൊട്ട് വണങ്ങുന്നു. ആ കല്ലിനരുത്തിയിൽ ചന്ദനത്തിരി കത്തിച്ചു വെക്കുന്നു. അതിനെ തൊട്ടുമുത്തുകയും ആ കല്ലിനെ ചുംബിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആര്? മുസ്ലിം സമുദായം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്ന മുസ്ലിം സമുദായം ശിർക്കാരോപണം നിർത്തണമെന്ന് നാട്ടിന്റെ നാനാഭാഗങ്ങളിലും പോസ്റ്റൊട്ടിക്കുന്ന പുരോഹിതന്മാരും അതുപോലെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമുണ്ടല്ലോ, ഈ യാഥാർത്ഥ്യം കാണാതെ പോകരുത്. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ലോകത്തിന്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലല്ല. സ്വാഭാവികമായും ഇതിന് പറയുന്ന മറുപടി എന്തായിരിക്കാം? അതൊന്നും ഞങ്ങളുടെ ആളുകളല്ല ഏതോ മുസ്ലിയാര് ചെയ്യുന്നതല്ലേ, ഞങ്ങളതിനൊക്കെതിരാണ്, ഞങ്ങളതുമായി യോജിക്കുന്നില്ല എന്ന് ന്യായീകരണം പറയുന്നവരുണ്ടാകാം. സഹോദരന്മാരെ, നാം മനസ്സിലാക്കേണ്ട ഒരു സംഭവം പറയട്ടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിന് വേണ്ടി പോകുന്ന സന്ദർഭം അള്ളാഹുവിന്റെ റസൂലിനോട് പുതിയതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചില സഹാബികൾ ആവശ്യപ്പെട്ടു. കമാലഹും, അവർ യുദ്ധത്തിന് പോകുമ്പോ വാള് തൂക്കിയിടുന്ന ഒരു മരണ്ട്, അതുപോലെ ഞങ്ങൾക്ക് ഒരു മരണ്ടാക്കി തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ, ഹാദാ കമാ ഖാല ഖൗമു മൂസ, ഇത് മൂസ നബിയുടെ ആളുകൾ പറഞ്ഞതിന് തുല്യമാണ്. എന്ത്? ഇജല്ലനാ ഇലാഹൻ കമാലഹും മാലിഹ, അവർക്ക് ഇലാഹികൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ഇലാഹിനെ ഉണ്ടാക്കി തരണം എന്ന് മൂസ നബിയുടെ ആളുകൾ പറഞ്ഞതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തു. എന്നാൽ ഈ മരത്തിനരികിലേക്ക് പോകുന്ന സമുദായം, ആ സമുദായത്തിന്റെ പ്രവൃത്തിയെപ്പറ്റി നമ്മുടെ മുസ്ലിംമാരുടെ അഭിപ്രായം എന്താ? മരത്തോട് ചോദിക്കുന്നത്, മരത്തിനരികിൽ പോയി തേടുന്നത് ശിർക്കാണെന്നല്ല, മരത്തെ ഇലാഹാക്കലാണെന്നല്ല ഒരു മുസ്ലിയാർ പറയുന്നത് കേട്ടു നോക്കൂ നിങ്ങൾ. മരം നമ്മൾ സഹായിക്കുക എന്നല്ലാതെ അവിടെ ശുദ്ധിച്ചു വരാം മരത്തിൽ എന്തെങ്കിലും പ്രത്യേക കിട്ടി അമ്മാവിനെ ആശ്രയിക്കാത്ത ഒരു ഗുണം സ്വതന്ത്രമായി തിരച്ചി മരത്തിൽ നിന്നും വിശ്വസിക്കാതെ മരത്തോട് സഹായിച്ചാൽ ഒരു പോലും പണിയെ തീരാന്തമായ പണിതല്ലാതെ ഇതെങ്ങനെ ശുദ്ധമായി തലത്തിൽ അള്ളാഹു കൊടുക്കാത്ത സ്വതന്ത്രമായ എന്തെങ്കിലും ഒരു സിദ്ധി മരത്തിനുണ്ട് എന്ന് വിശ്വസിച്ചാലേ ശിർക്ക് വരുള്ളൂ. അവിടെ പ്രാർത്ഥന നടത്തുന്ന മുസ്ലിയാർക്ക് ആ വിശ്വാസമുണ്ടോ? അള്ളാഹു കൊടുക്കാത്ത എന്തെങ്കിലും കഴിവ് മരത്തിനുണ്ട് എന്ന്? ഇല്ല. ആ കല്ലിനരികിൽ പോകുന്ന ഏതെങ്കിലും മുസ്ലിമിന് വിശ്വാസമുണ്ടോ ഈ കല്ലിന് അള്ളാഹു കൊടുക്കാത്ത കഴിവുണ്ട് എന്ന്? ഇല്ല. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ഒരാൾ അയാളുടെ വീട്ടിലൊരു കല്ല് വെച്ചു, ഒരു മുസ്ലിം, എന്നിട്ട് അയാൾ അതിനോട് പ്രാർത്ഥിക്കാണ് എല്ലാ ദിവസവും. ഇത് കണ്ട ഇത് അറിഞ്ഞ ഒരു അയൽക്കാരൻ പള്ളിയിലെ മുസ്ലിയാരോട് ചെന്നിട്ട് പറഞ്ഞു, മുസ്ലിയാരെ ഇതാ നമ്മളെ മുഹമ്മദ് ഉണ്ടല്ലോ, അവൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പെടുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അവന്റെ വീട്ടിലൊരു കല്ല് വെച്ചിട്ട് ആ കല്ലിനോടാ ദുആ ചെയ്യുന്നത്, ആ കല്ലിനോടാ അവൻ പ്രാർത്ഥിക്കുന്നത്. അപ്പൊ മുസ്ലിയാര് പറഞ്ഞു, അതിപ്പോ നമ്മൾ മാത്രം അഭിപ്രായം പറഞ്ഞാൽ ശരിയാവില്ല, നമ്മൾ അമ്പലക്കടവിനോട് ഒന്ന് വിളിച്ചു ചോദിക്കാം. അമ്പലക്കടവിനെ വിളിച്ചു. അമ്പലക്കടവ് വന്നിട്ട് ഇയാളോട് ചോദിക്കാം, എന്താ മനുഷ്യ നിങ്ങളിങ്ങനെ കല്ലിനെ ആരാധിക്കുന്നു, നിങ്ങൾ കല്ലിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് കേട്ടല്ലോ, അതൊന്നും ഒരു മുസ്ലിമിന് പാടില്ല. അപ്പൊ ഇയാള് പറയാ, അത് ഫൈസി ഞാൻ നിങ്ങളെ പ്രസംഗം കേട്ടു, കല്ലിന് സ്വതന്ത്ര കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാ പോരെ ശിർക്കാകാൻ, ഞാൻ അങ്ങനെ വിശ്വസിക്കണമൊന്നുമില്ല. അള്ള കൊടുക്കാത്ത ഒരു കഴിവും ഈ കല്ലിനില്ല. ഏയ്, അള്ള ഇങ്ങനെ കല്ലിന് കഴിവ് കൊടുക്കോ? എന്താ അള്ള കല്ലിന് കഴിവ് കൊടുത്തൂടെ? മൂസാ നബി അലൈഹിസ്സലാമിന്റെ വസ്ത്രം അഴിച്ചു വെച്ച കല്ല് ഓടിയില്ലേ? അള്ള കൊടുത്ത കഴിവല്ലേ? മൂസാ നബി അലൈഹിസ്സലാം ഒരു കല്ലിൽ വസ്ത്രം അഴിച്ചു വെച്ചപ്പോ ആ കല്ല് നീങ്ങി. അള്ളാഹു കൊടുത്ത കഴിവാണ്, അപ്പൊ അള്ള കല്ലിന് കഴിവ് കൊടുക്കും. അതുകൊണ്ട് അള്ള കൊടുത്ത കഴിവ് ഇന്ന് കല്ല് സഹായിക്കും എന്നേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ മുസ്ലിയാർക്ക് എന്ത് പറയാൻ പറ്റും? കല്ലിനോട് മാത്രമല്ല, മരത്തോട് മാത്രമല്ല,
സൂര്യനോടും ചന്ദ്രനോടും ഒക്കെ തേടുന്നതിനും മുസ്ലിയാമാർക്ക് പറയാനുള്ള ന്യായം ഇതാണ്. ഒരു സക്കാഫി പറയുന്ന ന്യായം കേട്ടു നോക്കൂ നിങ്ങൾ. സൂര്യനും ചന്ദ്രനും നമുക്ക് പ്രകാശം തന്ന് സഹായിക്കുന്നുണ്ട്, എന്നാൽ അവരോട് ആരും സഹായം തേടാറില്ല. അതും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? സൂര്യനോട് സഹായം ചോദിക്കാത്തതും തീർന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ആരും ചോദിക്കാത്തത്. ഇനിയിപ്പോ ഒരു സൂര്യനോടാണ് സഹായം ചോദിച്ചു, എന്നാ എന്താ സംഭവിക്കാം? സൂര്യനോടല്ല, എന്റെ മുമ്പിലുള്ള ഈ മൈക്ക, ഈ മൈക്കിനോട് ഞാൻ സഹായം ചോദിച്ചു, എന്താ സംഭവിക്കാം? മൈക്കിനോട് ഞാൻ ഇങ്ങനെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ പിരിവെടുത്തിട്ട് ഇന്ന കുതിരടുത്ത് കൊണ്ടുപോകും, അതിന് സാധ്യതയുണ്ട്. പക്ഷെ ആള് മുശ്രിക്കാവൂ, ആള് മുശ്രിക്കാവൂ. മുശ്രിക്കാകണമെങ്കിൽ ഈ സാധനം ദൈവീകമായ സ്വയം പര്യാപ്തതയുള്ള മഅബൂദായ ആരാധ്യനായ ഒരു വസ്തുവാണ് അല്ലെങ്കിൽ ഒരു 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 ശക്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ മാത്രമേ ശിർക്ക് വരുള്ളൂ. അത് ഇതിന്റെ കാര്യമല്ല. ഈ സ്പീക്ക് സ്റ്റാൻഡ് ആവട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും എന്ത് സാധനമാവട്ടെ, ഏത് സാധനത്തോടും സഹായം ചോദിക്കുന്നത് ശിർക്കായി തീരണമെങ്കിൽ ഈ വിശ്വാസത്തോടെ ചോദിക്കും. സൂര്യനോട് ഒരാളെ തേടുന്നു, സൂര്യ നീ എനിക്ക് വെളിച്ചം തരണേ എന്ന് തേടിയാൽ അത് ശിർക്കല്ല. കാരണം എന്താണ്? സൂര്യന് സ്വതന്ത്രമായ കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം. നോക്കൂ സഹോദരന്മാരെ, ഇത് ഏത് ഇസ്ലാമാ പഠിപ്പിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കേൾപ്പിച്ചല്ലോ അവരുടെ തൽബിയത്ത്. അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്നാണ് അവർ വിശ്വസിച്ചത്. സ്വതന്ത്രമായ കഴിവുണ്ട് എന്നല്ല, അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അവർ തേടിയപ്പോ അത് ശിർക്കാണെന്നല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്. പക്ഷെ മുസ്ലിയാർ പറയുന്നു അത് ശിർക്കാവൂല, അത് ശിർക്കാവൂല. ഇനി വേറെ ഒരു സക്കാഫി ഒന്നുകൂടി കൃത്യമായത് വിശദീകരിക്കുന്നുണ്ട്, അതുകൂടി കേട്ടാൽ നമുക്ക് കാര്യം ബോധ്യപ്പെടും. നമ്മൾ അല്ലാഹു അല്ലാത്തവരോട് ഒരു കാര്യം ചോദിക്കുമ്പോ, യാചിക്കുമ്പോ, അപേക്ഷിക്കുമ്പോ, അർത്ഥിക്കുമ്പോ, തേടുമ്പോ ചോദിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് ദൈവമാണെന്നോ, ദിവ്യത്തെന്ന് പറഞ്ഞാൽ അതാ, ദൈവമാണെന്നോ, ദൈവാവതാരമാണെന്നോ, ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങൾ തനതായ അർത്ഥത്തിൽ ഉണ്ടെന്നോ, അല്ലെങ്കിൽ ദൈവപുത്രനാണെന്നോ, ദൈവമാണെന്നോ, ദൈവാവതാരമാണെന്നോ, ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങൾ തനതായ അർത്ഥത്തിൽ ഉണ്ടെന്നോ, അല്ലെങ്കിൽ ദൈവപുത്രനാണെന്നോ, ദൈവമാണെന്നോ, ദൈവാവതാരമാണെന്നോ, ദൈവത്തിന്റെ ഗുണവിശേഷണങ്ങൾ തനതായ അർത്ഥത്തിൽ ഉണ്ടെന്നോ, അല്ലെങ്കിൽ ദൈവപുത്രനാണെന്നോ വിശ്വസിച്ചുകൊണ്ട് തേടുകയാണെങ്കിൽ, ചോദിക്കുകയാണെങ്കിൽ, അപേക്ഷിക്കുകയാണെങ്കിൽ, ആ തേട്ടം, ആ ചോദ്യം, ആ അപേക്ഷ, ആ അർത്ഥന, ആ പ്രാർത്ഥന, ആ പ്രാർത്ഥന, ആ പ്രാർത്ഥന, ആ ശക്തിക്കുള്ള ആരാധനയാണ്. അപ്പൊ ഒരു ശക്തിക്കുള്ള ആരാധനയാകണമെങ്കിൽ എന്തു വേണം? ഒന്നുകിൽ ദൈവമാണെന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ ഒരു ശക്തിയോട് തേടുന്നു, ഒരു ശക്തിയോട് പ്രാർത്ഥിക്കുന്നു, ഒരു ശക്തിയോട് അപേക്ഷിക്കുന്നു. അത് ആ ശക്തിക്കുള്ള ആരാധനയാകണമെങ്കിൽ എന്ത് വേണം? ദൈവമാണെന്ന് വിശ്വസിക്കണം, ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം, ദൈവത്തിന്റെ തനതായ ഗുണവിശേഷണങ്ങളുണ്ടെന്ന് വിശ്വസിക്കണം, അല്ലെങ്കിൽ ദൈവാവതാരമാണെന്ന് വിശ്വസിക്കണം, എങ്കിലേ ആരാധനയാവുള്ളൂ എന്നാണ്. ഈ മരം ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതിനരികിൽ പോകുന്ന ഏതെങ്കിലും മുസ്ലിം വിശ്വസിക്കുന്നുണ്ടോ? ദൈവ അവതാരമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ തനതായ ഗുണവിശേഷണങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആ മരത്തിനരികിൽ പോകുന്നത് തെറ്റല്ല, ശിർക്കല്ല. ആ മരത്തോട് തേടിയാൽ, ആ മരത്തോട് അപേക്ഷിച്ചാൽ, ആ മരത്തോട് പ്രാർത്ഥിച്ചാൽ അത് ആരാധനയല്ല എന്ന് മുസ്ലിംമാർ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതോ, ആ മരത്തിൽ നിങ്ങൾ വാള് നോക്കിയിട്ടാൽ ദൈവമാണെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞില്ല, ദൈവാവതാരമാണെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞില്ല, ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞില്ല, ദൈവത്തിന്റെ തനതായ ഗുണവിശേഷണങ്ങളുണ്ടെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞില്ല. വാള് തൂക്കിയിടാൻ അനുവാദം ചോദിച്ചപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഹാദാ കമാ ഖാല ഖൗമു മൂസ, ഇത് മൂസ നബി അലൈഹി സ്സലാമിന്റെ ആളുകൾ പറഞ്ഞതിന് തുല്യമാണ്. എന്ന് മൂസാ നബിയുടെ ആളുകൾ പറഞ്ഞതിന് തുല്യമാണ്. എന്നിട്ടോ ഇപ്പൊ മുസ്ലിംമാർ എവിടെയാ എത്തി നിൽക്കുന്നതെന്നറിയോ? അത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് അലവി സക്കാഫി തന്നെ പറയുന്നതാണ്. അവരുടെ ഇപ്പോഴത്തെ വാദം,
അതാ മീക്കായിലിനോട് ചോദിക്കാൻ പാടില്ല, അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് അത് ഖുർആൻ വിരുദ്ധമാണ്. അതാ മീക്കായിലിനോട് ചോദിക്കാൻ പാടില്ല, അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പറ്റുള്ളൂ എന്ന് അത് ഖുർആൻ വിരുദ്ധമാണ്. മഴ മീക്കായിലിനോട് ചോദിക്കാൻ പാടില്ല, അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ എന്നത് ഖുർആൻ വിരുദ്ധമാണ് എന്നാ ആലോചിച്ചു നോക്കൂ. നിങ്ങൾ വിശദീകരിക്കേണ്ടതില്ല. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ അംഗീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം, ആ ആദർശത്തിൽ നിന്ന് അവനെ തെറ്റിച്ചു കളയാൻ വേണ്ടി എന്തൊക്കെ ന്യായങ്ങളാണ്, ഏതൊക്കെ തരത്തിലുള്ള ദുർന്യായങ്ങളാണ് നമ്മുടെ സമൂഹത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ചില പണ്ഡിതന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് നാം കണ്ടത്. അവരുടെ ദുർന്യായത്തിലോ അതല്ലെങ്കിൽ അവരുടെ നാവുകൊണ്ടുള്ള കസർത്തുകളിലോ മുജാഹിദികളെ ആക്ഷേപിക്കുന്നതിലോ അവർ തന്നെ ഉണ്ടാക്കി വെക്കുന്ന ഉദാഹരണങ്ങളിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല അവരുടെ ആക്ഷേപം. പിന്നെയോ അള്ളാഹുവിന്റെ ഖുർആൻ അവർ ദുർവ്യാഖ്യാനിക്കുന്നു. നോക്കൂ, നിങ്ങൾ മരിച്ചുപോയ മഹാന്മാരോട് തേടാമെന്നതിന് ഒരു ഖുർആനായത്ത് ദുർവ്യാഖ്യാനിക്കുന്നത്. ഖുർആനിൽ അള്ളാഹ് എന്തു പറഞ്ഞു? സഹായത്തിന് ആരെ വിളിക്കാന്ന് പറഞ്ഞു? പറഞ്ഞത് ഖുർആനിൽ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ആരെ വിളിക്കാൻ, ആരെ വിളിച്ചൂടാ മുസ്ലിമീങ്ങൾ. അതെ, ആത്മീയമായ നിലക്ക് അഭൗതികമായ നിലക്ക് സഹായം ചോദിക്കുമ്പോൾ ആരോട് ചോദിക്കാം? അഭൗതികമായ നിലക്കുള്ള സഹായങ്ങൾ നമ്മൾ ചോദിക്കുന്നത് കണക്കുണ്ട്. മൈജീത്തും കറാമത്തും ഉണ്ടായിരുന്നവരോട് ചോദിക്കാം. മൈജീത്തും കറാമത്തും ഉണ്ടായിരുന്ന ആർക്കാ? അബിയാക്കും കൗലിയാക്കും. അവരോട് ചോദിക്കാം. അതെന്താ കാരണം? കേട്ടോളൂ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മൗലൈമാരെ, ഖുർആൻ പഠിക്കണം. നിങ്ങൾ ഖുർആൻ പഠിച്ചില്ല, നിങ്ങൾ ഹദീസ് പഠിച്ചില്ല, നിങ്ങൾ കിതാബോധിയില്ല, സർവ മൗലൈമാരെയും ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങളൊക്കെ വരൂ, ഭക്ഷണം ഞാൻ തരും, കുറ്റിയാടി വന്നോ, ഓതി പഠിച്ചോ. എന്തുകൊണ്ട് നിങ്ങൾ പഠിച്ചില്ല? ഖുർആനിൽ അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ വിശ്വാസികളെ, ലാ തത്തഖിദു അല്ലദീന അത്തഖദു ദീനകും ഹുസുവൻ വലഇബ, നിങ്ങളെ ഇസ്ലാം ദീനിനെ അംഗീകരിക്കാതെ അതിനെ കളിയും തമാശയുമാക്കിയ കക്ഷികളുണ്ട്. മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും, അത് ജൂതന്മാരും ക്രിസ്ത്യാനികളും, വൽ കുഫാറ, മറ്റുള്ള അവിശ്വാസികളും. ആ കക്ഷികളെ നിങ്ങളാക്കരുത്, ഔലിയാ, അവരെ നിങ്ങൾ സഹായികളാക്കരുത്. നിങ്ങൾ ശ്രീകൃഷ്ണനെ വിളിക്കരുത്, മുസ്ലിമീങ്ങൾ വിളിക്കരുത്. ഹിന്ദുക്കൾ വിളിക്കുന്നത് വേറെ പ്രശ്നം, അത് അവരെ മതമാണ്. മുസ്ലിമീങ്ങളായ നിങ്ങൾ, നിങ്ങൾ ശ്രീകൃഷ്ണനെ വിളിച്ചുകൂടാ, നിങ്ങൾ ശ്രീ അയ്യപ്പനെ വിളിച്ചുകൂടാ. കാരണം നിങ്ങൾ മുഅ്മിനീങ്ങളായ മുത്തഖീങ്ങളായ മഹാന്മാരെ മാത്രമേ വിളിക്കാവൂ. വേറെ ഉള്ള പറയുന്നുണ്ട്, നിങ്ങൾ അവിശ്വാസികളെ ഔലിയാക്കളാക്കരുത്. വത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം. ഇങ്കുന്തും മുഅ്മിനീൻ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അപ്പൊ പിന്നെ ഞങ്ങൾ ആരെ വിളിക്കും? പിന്നെ ഞങ്ങൾ ആരെ വിളിക്കും? മുസ്ലിമീങ്ങളെ ചോദ്യമാണ്. അതിനല്ല പറയുന്നു, ഇന്നമാ വലിയക്കും അല്ലാഹു, നിശ്ചയമായും നിങ്ങളെ സഹായി അല്ലയാണ്. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും നിങ്ങളെ സഹായിയാണ്. വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്സലാത്ത വയൂതൂന സകാത്ത വഹും റാകിഊന, നിസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും റുകൂഉ ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്ത മഹാന്മാർ, ആ മഹാന്മാരും നിങ്ങളെ സഹായിയാണ്. വല്ലവനും അള്ളാഹുവിനെ സഹായിയായി അംഗീകരിച്ചാൽ, അള്ളാഹനെ രക്ഷാധികാരിയാക്കിയാൽ, വറസൂലഹു, അള്ളാഹന്റെ റസൂലിനെ സഹായിയാക്കിയാൽ, വല്ലദീന ആമനു, ഈമാനുള്ള മഹാന്മാരെ സഹായിയാക്കിയാൽ, ഫൈന്ന ഹിസ്ബല്ലാഹി, അവരല്ലാന്റെ പാർട്ടിയാണ്. ഫൈന്ന ഹിസ്ബല്ലാഹി, അല്ലാന്റെ പാർട്ടി, ഹുമുൽ ഗാലിബൂൻ, അവർ തന്നെയാണ് വിജയിക്കുന്നവർ. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് വിളിക്കാനുള്ളത് ആരെയാ? അല്ലാഹ പറയുന്നു, നിങ്ങളെ സഹായിയൊന്ന് അല്ലയാണ്, രണ്ടാമത്തെ റസൂലുള്ളയാണ്, മറ്റൊന്ന് സൽക്കർമ്മം ചെയ്യുന്ന മുഅ്മിനീങ്ങളാണ്. അല്ലാത്തവരെ നിങ്ങൾക്ക് വിളിച്ചുകൂടാ. ഓ മൗലൈമാരെ, ഈ ആയത്ത് പഠിച്ചത് കൊണ്ടാണ് ഞങ്ങള് ശ്രീകൃഷ്ണനെ വിളിക്കാത്തത്, ശ്രീ അയ്യപ്പനെ വിളിക്കാത്തത്. ഞങ്ങൾക്ക് വിളിക്കാൻ അള്ളാഹു തആല ഞങ്ങൾക്ക് സമ്മതം തന്നത് അള്ളാനെ വിളിക്കാനാണ്, റസൂലുള്ളാനെ വിളിക്കാനാണ്, സജ്ജനങ്ങളെ വിളിക്കാനാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്ത് ഓതിക്കൊണ്ടാണ് മുസ്ലിയാർ പറയുന്നത്, ഞങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല വിളിക്കാൻ മഹാന്മാരെ തന്നിട്ടുണ്ട്. മഹാന്മാരെ വിളിക്കാം, അള്ളാഹുവിനെ സഹായിയായി അള്ളാഹുവിനെ വിളിക്കാം, അള്ളാഹുവിന്റെ റസൂലിനെ വിളിക്കാം, മഹാന്മാരെ വിളിക്കാം എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത് എന്നാണ്. എന്നാൽ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ലോകത്ത് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു മുഫസ്സിർ ഈ മുസ്ലിയാര് പറഞ്ഞതുപോലെ ഒരു വാദം പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു മുഫസ്സിർ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇത് മുസ്ലിം മുഅ്മിനീങ്ങൾക്ക്, വിശ്വാസികൾക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ,
അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആ ബുദ്ധിമുട്ടുകളുടെ സന്ദർഭത്തിൽ മഹാന്മാരെ വിളിക്കാമെന്നതിന് തെളിവാണ് ഈ ആയത്ത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടില്ല. ഒരൊറ്റ പണ്ഡിതനെ മാത്രം ഞാൻ ഇവിടെ ഉദ്ധരിക്കട്ടെ. ഇമാം റാസി തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂന സ്സലാത്ത വയുഅതൂന സകാത്ത വഹും റാകിഊൂൻ. ഈ ആയത്തിന്റെ തഫ്സീർ അദ്ദേഹം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ലമ്മാ നഹാഫിൽ ആയാത്തിൽ മുതഖദ്ദിമ, മുമ്പ് കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വിരോധിച്ചതിന് ശേഷം, വിലക്കിയതിന് ശേഷം എന്ത്? അൻ മുവാലാത്തിൽ കുഫാരി, സത്യനിഷേധികളെ ഔലിയാക്കളാക്കുന്നതിനെ അല്ലാഹു വിരോധിക്കുകയാണ്. സത്യനിഷേധികളെ ഔലിയാക്കളാക്കുന്നതിനെ അല്ലാഹു വിരോധിക്കുകയാണ്. അതിനുശേഷം അമറ ഫീ ഹാദിഹിൽ ആയ ബിമുവാലാത്തി മൻ യജിബു മുവാലാത്തുഹു, ആരെയാണ് വലിയാക്കേണ്ടത് എന്ന് ഈ ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അപ്പൊ മുമ്പത്തെ ആയത്തിൽ വിരോധിച്ചിട്ടുണ്ട്. ഇവിടെ മുസ്ലിയാര് പറഞ്ഞ അർത്ഥം എന്താ? ഇത് ഞങ്ങൾക്ക് ഇസ്തിഹാസ നടത്താനാണ് എന്നാണല്ലോ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ വിളിച്ചു തേടാനാണ് അല്ലാഹു കൽപ്പിച്ചത് എന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ആയത്തിന്റെ മുമ്പ് വന്ന ആയത്തുണ്ട്, എന്താ ആയത്തെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വൻ നസാറ ഔലിയാ, നിങ്ങൾ യഹൂദികളെയും നസാറാക്കളെയും ഔലിയാക്കളാക്കരുത്. ഇമാം റാസി പറയുന്നു ഇവിടെ വിലക്കി, ഇവിടെ വിലക്കിയതാണ് തൊട്ടടുത്ത ആയത്തിൽ അനുവദിച്ചത്. അപ്പൊ മുസ്ലിയാര് പറയുന്നു ഈ ആയത്തിൽ അല്ല കൽപ്പിച്ച എന്തിനാ? വലിയാക്കാനാണ്, സഹായം തേടാനാണ്, ഇസ്തിഹാസ നടത്താനാണ്. അപ്പൊ മേലെ വിലക്കിയതോ അതും ഇസ്തിഹാസ നടത്തുന്നതാകണം. അപ്പൊ സഹാബികളുടെ സമ്പ്രദായം എന്ത്? സഹാബികൾ മരിച്ചുപോയ യഹൂദികളെ നസാറാക്കളെ ഒക്കെ വിളിച്ച് സഹായം തേടുക. എന്തെങ്കിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോ മരിച്ചുപോയ യഹൂദികളെ വിളിച്ച്, നസാറാക്കളെ വിളിച്ച് സഹാബികളെ സഹായം തേടും. അപ്പോഴാ അല്ലാഹ് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വ നസാറാ ഔലിയാ, സത്യവിശ്വാസികളെ നിങ്ങളെങ്ങനെ മരിച്ചുപോയ യഹൂദികളോടും നസാറാക്കളോടൊന്നും സഹായം തേടരുത്. പിന്നെയോ നിങ്ങൾ അള്ളാഹിനോട് സഹായം തേടിയാ മതി, റസൂലിനോട് സഹായം തേടിയാ മതി, മുഅ്മിനീങ്ങളോട് സഹായം തേടിയാ മതി എന്നാണോ ഈ ആയത്തിന്റെ അർത്ഥം? ലോകത്താരും അങ്ങനെ പറഞ്ഞില്ല. പിന്നെന്താ കാര്യം? ജൂത ഗോത്രങ്ങളിൽ ചിലർ ഇസ്ലാം സ്വീകരിച്ചു. ഗോത്രങ്ങളായി ഒരു പ്രദേശത്ത് താമസിക്കുന്ന ആ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോ മറ്റ് ഗോത്രത്തിൽപ്പെട്ട ആളുകൾ അവരോട് സംസാരിക്കുന്നില്ല. അവർ കൂരുവിലൊക്കെ ബഹിഷ്കരണം കൽപ്പിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പരാതി പറഞ്ഞു, ഇതാ അവർ ഞങ്ങളോട് പണ്ടത്തെ പാതിരി മിണ്ടുന്നില്ല, ഞങ്ങളോട് സ്നേഹബന്ധം കാണിക്കുന്നില്ല. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു. അല്ലാതെ റസൂലെ ഇതാ അല്ല പറഞ്ഞല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇനി ജൂതന്മാരെ നസാറാക്കളെ ഒന്നും വിളിച്ച് ഇസ്തിഹാസ നടത്താൻ പാടില്ല, ഇനി ഞങ്ങൾ ആരെയാ വിളിച്ച് ഇസ്തിഹാസ നടത്തേണ്ടത് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ ആയത്തിറങ്ങിയതെന്ന് ഒരു തഫ്സീറിലുമില്ല, വിശദീകരിക്കുന്നില്ല. ആവശ്യമാണെങ്കിൽ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഒരായത്തിനെ പൂർവികരാരും പറയാത്ത രൂപത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തു. നിങ്ങൾ അന്വേഷിച്ചു നോക്കണം പണ്ഡിതന്മാരോട്, ഈ ആയത്തിന് ഏതെങ്കിലും ഒരു ഖുർആൻ വ്യാഖ്യാതാവ് ഇത് മരണപ്പെട്ടു പോയ മഹാന്മാരോട് ഇത്തിഹാസം നടത്താനുള്ള തെളിവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഒരു സക്കാഫി നടത്തിയ ദുർവ്യാഖ്യാനാണ് നമ്മൾ കേട്ടത്. ഇനി വേറൊരു അസ്തനിയുടെ ദുർവ്യാഖ്യാനം കൂടി നോക്കൂ. വിശുദ്ധ ഖുർആൻ പറയുന്നു ഇസ്തിഹാസയുടെ രണ്ടാമത്തെ തെളിവ് പിടിച്ചോ. വിശുദ്ധ ഖുർആൻ വലൗ അന്നഹും യുസ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബ റഹീമ. ആരായത്ത് വിശദീകരിക്കേണ്ടത്? ഞാൻ വിശദീകരിച്ചാൽ നിങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ വിശദീകരിച്ചാൽ എനിക്കും പറ്റൂല, പണ്ഡിതന്മാർ വിശദീകരിക്കാൻ. നിങ്ങൾ തന്നെ പ്രാമാണിക പണ്ഡിതനായി ഉദ്ധരിക്കുന്ന അല്ലാമ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു, യുർശിദു തആല, അല്ലാഹു തആല ഇവിടെ എന്താണ് പറയുന്നത്? അൽ ഉസാത്ത, മുഴുവൻ ദോഷികളോടും, അൽ അല്ലിനെ കുറിച്ച് നമ്മൾ പഠിക്കണം, അൽ ഉസാത്ത വൽ മുദ്നിബീന, മുഴുവൻ ദോഷികളോടും പറയുന്നു, ഇദാ വഖഅ മിൻഹുമുൽ ഖതഉ വൽ ഉസ്യാൻ, അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ,
തങ്ങൾ വഫാത്തായതോട് റസൂൽ അല്ലാതാകുന്നില്ല, ഇല റസൂലി റസൂലിന്റെ അടുക്കലേക്ക് ചെല്ലണം. എന്നിട്ടോ അള്ളാഹുവിനോട് റസൂലിന്റെ അടുക്കൽ വെച്ച് പൊറുക്കൽ ചോദിക്കണം, കഴിഞ്ഞില്ല. നബിയോട് ചോദിക്കണം അവർക്ക് പൊറുത്തു കിട്ടാൻ വേണ്ടി, അള്ളാഹു അവർക്ക് വേണ്ടി പൊറുക്കൽ ചോദിക്കാൻ വേണ്ടി നബിയോട് ചോദിക്കണം, നബിയോട് ചോദിക്കണമെന്ന് ദോഷികളോട്. ഇപ്പോ ദോഷം ചെയ്താൽ ദോഷിയാവൂലേ? നബിയോട് ചോദിക്കണമെന്ന് ദോഷികളോട്. ഇപ്പോ ദോഷം ചെയ്താൽ ദോഷിയാവൂലേ? നബിയോട് ചോദിക്കണമെന്ന് ദോഷികളോട്. ഇപ്പോ ദോഷം ചെയ്താൽ ദോഷിയാവൂലേ? ദോഷിയാകും. നമ്മൾ തെറ്റെയ്താ ദോഷിയാകും. ദോഷിയായാൽ ചോദിക്കണമെന്ന് അല്ലാമ ഇബ്നു കസീർ ഈ ആയത്തിനർത്ഥം വെക്കുന്നു. നമ്മൾ അർത്ഥം വെച്ചൊന്നും പരാതി വേണ്ട. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു വാചകം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ വകയായുള്ള ദുർവ്യാഖ്യാനമാണ്. ഇബ്നു കസീർ അർത്ഥത്തിലല്ല അത് പറഞ്ഞത്. ഇനി പറഞ്ഞ ആശയം വെച്ച് നോക്കിയാലോ, അദ്ദേഹം പറഞ്ഞ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഭാഗം ഞാൻ നിങ്ങൾ ആവർത്തിച്ച് കേൾപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ റസൂലാവൂലേ ഒന്ന്, പിന്നെയോ ഇന്ന് ദോഷം ചെയ്താൽ ദോഷിയാവൂലേ? അപ്പൊ ഇന്ന് ദോഷം ചെയ്താൽ ഒരു ദോഷി എന്ത് ചെയ്യണം? അയാളുടെ പാപം പൊറുക്കണമെങ്കിൽ റസൂലിനോട് പറയണം. കാരണം ഇന്നും റസൂല് റസൂലാണല്ലോ, ഇന്നും റസൂല് റസൂലാണല്ലോ. ഇത് ഇസ്ലാം വെച്ച നിബന്ധനയാണോ? സഹോദരന്മാരെ ആലോചിച്ച് നോക്കണം. ഒരാള് കള്ളു പിടിച്ചു അയാൾക്ക് തോന്നി തെറ്റാണ് എന്ന്, ആ പാപം പൊറുക്കണമെങ്കിൽ എന്ത് വേണം? അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ചെല്ലണോ? റസൂലിന്റെ കബറിന്റെ അരികിൽ ചെന്ന് റസൂലെ ഇങ്ങനെ എന്നോട് ഒരു തെറ്റ് ചെയ്തു പോയി, അത് പൊറുക്കാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പറയണം എന്ന് പറഞ്ഞാലേ ഒരു മുസ്ലിമിന്റെ പാപം പൊറുക്കൂ എന്നാണ് ഈ മുസ്ലിയാര് പറയുന്നത്. അഥവാ ക്രിസ്തുമതത്തിലേക്ക്, ക്രിസ്തുമതത്തിന്റെ കുംഭസാര സമ്പ്രദായത്തിന് സമാനമായ സമ്പ്രദായത്തിലേക്ക് ഈ സമുദായത്തെ ക്ഷണിച്ചു കൊണ്ടുപോകാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോ റസൂലിനോട് ഇവർ ചെയ്ത ഒരക്രമം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ ആളുകൾ അക്രമം പ്രവർത്തിച്ചപ്പോ, റസൂലിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചപ്പോ റസൂലിന് മനഃപ്രയാസമുണ്ടായി. അത് പൊറുക്കണമെങ്കിൽ എന്ത് വേണം? റസൂലിനോട് പോയി പറയണം. ഇന്നും അങ്ങനെ തന്നെയാണ്. റസൂലിനോടല്ല, നമ്മളോട്. ഞാൻ ഒരാളോടൊരു തെറ്റ് ചെയ്തു, ആ തെറ്റ് എനിക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുമ്പോ ആ തേടുന്നതോടൊപ്പം തന്നെ ഞാൻ ആരോടാണോ തെറ്റ് ചെയ്തത് അയാളോട് പറയണം, ഇങ്ങനെ ഞാൻ നിങ്ങൾക്കെതിരായി ദീനിന് വിരുദ്ധമായ ഒരു കാര്യം ചെയ്തിരുന്നു, നിങ്ങളത് പൊറുക്കണം, ക്ഷമിക്കണം, അത് പൊറുത്തേരാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. തൗബയുടെ നിബന്ധന പണ്ട് നാലാം ക്ലാസ് മുതലേ പഠിക്കാൻ തുടങ്ങിയതല്ലേ? അതാ ഈ വിഷയം. ഈ വിഷയം വെച്ചിട്ടാ പറയുന്നത്, ആരെന്ത് തെറ്റ് ചെയ്താലും അന്ന് തെറ്റ് ചെയ്തതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെല്ലാൻ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം? ഇന്നും ചെയ്യണം, ഇന്നും ചെല്ലണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ചെന്നാലേ പൊറുത്തു തരികയുള്ളൂ, പാപം പൊറുക്കുകയുള്ളൂ എന്ന് പറയുന്ന വാദം അത് ശരിയല്ല, അത് ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല. അങ്ങനെ ഒരു വാദം ഇസ്ലാമിലില്ല. ഇസ്ലാം അങ്ങനെ ഒരു വാദം പഠിപ്പിച്ചിട്ടില്ല. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതോ ഈ ആയത്തിലൂടെ നിർദ്ദേശിക്കുന്നു എന്നാണ്. യുർശിദു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്നു ആരെ? അൽ ഉസാത വൽ മുദീബീന, തെറ്റ് ചെയ്തവരെ, കുറ്റം ചെയ്തവരെ എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ കാലത്തും എല്ലാ മുസ്ലിമീങ്ങൾക്കും ബാധകമാണ് എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ദുർവ്യാഖ്യാനം പറഞ്ഞു വന്നത് തങ്ങളുടെ ദുർവ്യാഖ്യാനങ്ങളോടൊപ്പം വിശുദ്ധ ഖുർആനിലെ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. ഇനി വേറെ ഒരു മുസ്ലിയാര്, ഒരു സക്കാഫി മറ്റൊരായത്ത് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കേൾക്കും നിങ്ങൾ. നിങ്ങൾ ഈസാ നബി അലൈഹി സ്വലാമിന്റെ വേണ്ടി തുറന്നു നോക്കി, ഈസാ നബിയെ യഹൂദികൾ കൊല്ലാൻ നോക്കുന്നു, ആരും രക്ഷിക്കാനില്ല, സന്നിഗ്ധ ഘട്ടമാണ്. എന്താ ഈസാ നബി ചെയ്ത തെറ്റ്? ഈസാ നബി തൗഹീദ് പ്രഖ്യാപിച്ചതാണ്, ഇന്നല്ലാഹു റബ്ബി അല്ല നിങ്ങളെയും എന്റെയും റബ്ബാണ് ജനങ്ങളെ, നിങ്ങളെ ആരാധിക്കണേ.
ഇതിന് നേരെ ചുവയുള്ള വഴിയാണ് ഇതെന്ന് പറഞ്ഞപ്പോ യഹൂദികൾ ഈസാ നബി ഇസ്ലാമെ കൊല്ലാൻ നോക്കുകയാണ്. അവിശ്വാസികൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മരിക്കാനുള്ള പരിപാടിയാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനത് ബോധ്യപ്പെടുകയാണ്, അത് അവരുടെ സത്യനിഷേധം ബോധ്യപ്പെടുകയാണ്. ഉടനെ ഈസാ നബി സ്വലാം ഇസ്തിഗാസ ചെയ്യുകയാണ്. മുജാഹിദിന്റെ ചെറിയ മണ്ഡത്തിന്റെ പരിഭാഷ 93-ാം തീരുന്നു. നോക്കൂ, ഈസാവിന്റെ ഇസ്ഹാഫ കാണാം. അതാ എന്നിട്ട് ഈസാക്ക് അവരുടെ നിഷേധ സ്വഭാവം ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിങ്കിലേക്ക് എന്റെ സഹായികളായി ആരുണ്ട്? അള്ളാഹിനോട് സഹായം ചോദിച്ചു എന്നല്ല അവിടെ ഖുർആനിലുള്ളത്, അവിടെയുള്ളത് ഈസാ നബി അലൈഹി സ്വലാം സൃഷ്ടികളോട് സഹായം ചോദിക്കുകയാണ്. ആരും തന്നെ സഹായിക്കാ അള്ളാഹിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ എന്ന ഈ മുജാഹിദിന്റെ വാദം ഖുർആനിന്റെ അന്യമാണ്, ഹദീസിന്റെ അന്യമാണ്, അമ്പിയാക്കൾ കന്യമാണ്. ഇവരിപ്പോ ഖുർആനിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സഹായിച്ചു, നസറ, എൻസുറു, അൻസാറ് എന്നൊക്കെ എവിടെയൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ മരിച്ചുപോയ മഹാന്മാരോട് സഹായം തേടാനുള്ള ഇസ്തിഗാസക്കുള്ള തെളിവായിട്ടാണ് കൊണ്ടുവരുന്നത്. ഇവിടെ എന്താ പറഞ്ഞത്? ഈസാ നബി അലൈഹിസ്സലാം ഇസ്തിഗാസ നടത്തി, മൻ അൻസാരി ഇലല്ലാഹ്, ആരാണ് എന്നെ സഹായിക്കാനുള്ളത് എന്ന് ഇസ്തിഗാസ നടത്തി എന്ന ആ ആയത്തിന്റെ തുടക്കത്തിൽ വേറൊരു അൻസാറുണ്ടല്ലോ, നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാകണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതാല വലിയ വിഷമത്തിലാണ്, നിങ്ങൾ എല്ലാവരും കൂടി സഹായിച്ചാലേ അള്ളാഹു രക്ഷപ്പെടുള്ളൂ എന്ന നിലക്കാണോ കുനു അൻസാറുള്ള എന്ന് പറഞ്ഞത്? നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രയാസത്തിലാണ്, അള്ളാഹു ഇസ്തിഗാസ നടത്തുന്നു, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കണമെന്നാണോ? അങ്ങനെ ആരും അതിനെ വ്യാഖ്യാനിച്ചിട്ടില്ല, സ്വന്തമായ വ്യാഖ്യാനമാണ്, വിശദീകരണമാണ്. ഇങ്ങനെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തി, ദുർന്യായങ്ങൾ ഉന്നയിച്ച്, തങ്ങളുടെ വകയായി മാത്രം ചില കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച ഈ ആളുകൾ എന്താ ഈ ദുർവ്യാഖ്യാനമൊക്കെ നടത്തിയിട്ട് അവസാനം മരണപ്പെട്ടുപോയ മഹാന്മാരോട് സഹായം തേടുന്നതിനെ പറ്റി ഇവർക്കെന്താ പറയാനുള്ളത്? അതിന്റെ ഹുക്കുമെന്താ? ഒരു മുസ്ലിയാര് ആ ഹുക്കുമ് പറയുന്നത് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ ഇസ്തിഗാസയുടെ ശറഈയായ ഹുക്കുമ് എന്താണ്? ഇതിന് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെ കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജമിയത്തുള്ള വിശദീകരണവും ഇസ്തിഗാസ ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയ ഹുക്കുമാണ് അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പോ ഇസ്തിഗാസയെ പറ്റി ചോദിച്ചപ്പോ എന്താണ്? ജായിസായ ശറഈൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യം മാത്രമാണ്, ജായിസായ ഒരു സംഗതിയാണ്, അതിനു വേണ്ടിയായി ദുർവ്യാഖ്യാനങ്ങൾ നടത്തുന്നത്. അത് പറയുന്നതിന്റെ പേരിലാ നേരത്തെ നിങ്ങൾ കേട്ട രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളും തെറ്റിദ്ധാരണകളും പരത്തുന്നത്, അതിനു വേണ്ടിയാ വിശുദ്ധ ഖുർആനിലെ ദുർവ്യാഖ്യാനം നടത്തുന്നത്. ഇനിയോ ഇങ്ങനെ ഇസ്തിഗാസ നടത്തിയാൽ മൗലിദികളോതി, മുഹിദ്ദീൻ ശേഖനെ വിളിച്ച് റാത്തീബുകളോതി അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തിയാൽ ദീനിൽ വല്ല പുണ്യമുണ്ടോ? മുസ്ലിയാരോട് ചോദിച്ചപ്പോ മുസ്ലിയാർ പറയുന്ന മറുപടി എന്താ? കേട്ടുനോക്കൂ സഹോദരന്മാരെ. അപ്പോ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പൊ തഹീറിനെ തേടുമ്പോൾ തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കണ, ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പൊ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താ അപ്പൊ വരുന്നത്? അതിന്റെ അഭിപ്രായം എന്താണ്? അപ്പൊ പ്രതിഫലം ഉണ്ടോ? അപ്പൊ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തഹീറാണ്, ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം, അങ്ങനെ തന്നെയാണ് അതിന്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം വല്ല ഉണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സദുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്ന നിലയിൽ അനുവദിക്കപ്പെട്ടത് എന്ന നിലയിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാണ്? അതെ അതെ, പുണ്യം കിട്ടൂല എന്നാണ്. അദ്ദേഹത്തിന്റെ മറുപടി കേട്ടപ്പോ ചോദ്യകർത്താവ് വിചാരിച്ചത് ഈ പറഞ്ഞതൊക്കെ കൂടി കേട്ടപ്പോ എന്തോ പുണ്യമുണ്ട് ഇസ്തിഗാസം നടത്തുന്നതിൽ നിന്നാണ്. അപ്പൊ ചോദ്യകർത്താവ് അപ്പൊ പുണ്യം കിട്ടുമെങ്കിൽ മുസ്ലിം തിരുത്തി പുണ്യം കിട്ടൂല, ഇസ്തിഗാസ നടത്തിയാൽ പുണ്യം കിട്ടാൻ പോകുന്നില്ല, പിന്നെ എന്താ ഈ ഏർപ്പാട്? നല്ലൊരു ഉദാഹരണം കൂടി ഫൈസി പറയുന്നുണ്ട്, അതുകൂടി കേൾക്കുക.
സംശയം അവിടുത്തെ വരണം. അപ്പോ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറഈൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പൊ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറഈൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറഈൽ അനുവദിക്കപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യലോ, അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. അപ്പോ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട ചില സംഗതികൾ ചെയ്യൽ വളരെ ഫലപ്രദമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ബെൻസ് കാറിലുള്ള യാത്ര വളരെ ഫലപ്രദമാണ്. അള്ളാഹിനോടുള്ള ദേഷ്യം കെ എസ് ആർ ടി സിയിലുള്ള യാത്രയാണ്, അത് ഫലപ്രദമാണ്. അനുവദിക്കപ്പെട്ട കാര്യം ചെയ്താൽ വളരെ ഫലപ്രദം. ഇവിടെ അനുവദിക്കപ്പെട്ടതിനുള്ള ചർച്ച എന്തിനെ പറ്റിയാണ്? മഹാന്മാരോടുള്ള തേട്ടത്തിനെ പറ്റിയാണ്, ഇസ്തിഗാസയെ പറ്റിയാണ്. ആ ഇസ്തിഗാസ അനുവദിക്കപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ അനുവദിക്കപ്പെട്ടത് എന്ന് പറയുമ്പോ അതിന്റെ പദവി കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് തോന്നാതിരിക്കാൻ അദ്ദേഹം ഉദാഹരണം പറയാണ്. അനുവദിക്കപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് മോശാനില്ല. കാരണം എന്താ? ബെൻസ് കാറിൽ യാത്ര ചെയ്യൽ അനുവദിക്കപ്പെട്ടതാണ്, പക്ഷെ അത് വളരെ ഫലപ്രദമാണല്ലോ. അള്ളാഹിനോടുള്ളതുമായോ അതും അനുവദിക്കപ്പെട്ടത് തന്നെ, കെ എസ് ആർ ടി സി യാത്ര പോലെ എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അപ്പൊ ഈ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്ത് ഇത്തരത്തിലുള്ള ന്യായങ്ങൾ നിരത്തി ഇവർക്ക് പറയാനുള്ളത് അവസാനം ഇത് ഒരു ഫല ജായിസായ അനുവദനീയമായ കാര്യം മാത്രമാണ് എന്നാണ്, പുണ്യം പോലും ഇല്ലാത്ത ഒരു പ്രവർത്തനമാണ് എന്നാണ്. ഈ വിശ്വാസമാണ് ഈ ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് മുജാഹിദികൾ ഈ സമൂഹത്തോട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണമെന്ന്, ശിർക്ക് കടന്നു വരുന്നതിനെ സൂക്ഷിക്കണമെന്ന് പറയുന്നത് എന്നതാണ് നാം വിശദീകരിച്ചു വന്നത്? ഇവരുടെ വിശ്വാസം എന്താണെന്നറിയുമോ? നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ ഒരു പുസ്തകം, വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പേരിൽ ഹാഷിം നഈമി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ എഴുതിയതാണ്. ആ പുസ്തകത്തിന് അവതാരിക എഴുതിയത് ഈലത്ത് മുഹമ്മദ് മാസ്റ്ററാണ്. ഈ പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയുമോ? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന ഒരു തലവാചകത്തിൽ ഈ പുസ്തകത്തിൽ പറയുന്നത് കാണാൻ കഴിയും, ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന മുജാഹിദികളുടെ വാദം, അത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്ന് ഇവിടെ അദ്ദേഹം പറയുകയാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെര്യപ്പെടുത്തി എന്നാണ്. അപ്പൊ സുന്നി പണ്ഡിതന്മാര് മുജാഹിദികളെ ബോധ്യപ്പെടുത്തിയത് എന്താണ്? പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്നുള്ള പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്നാണ്. എന്നാൽ ഇത് ഇക്കാലത്തുള്ളവരുടെ അഭിപ്രായമാണ്. പണ്ടുള്ളവരെ പറഞ്ഞിട്ടില്ല. സമസ്തയ്ക്ക് നേതൃത്വം നൽകിയ റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ അൽ ഖൗലു സദീദ് ഫീറത്തി തൗഹീദ് എന്ന പുസ്തകത്തിൽ പറയുന്നത് എന്താണെന്നറിയുമോ? അദ്ദേഹം പറയുകയാണ്, മുസ്ലിങ്ങളാവട്ടെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂവെന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിച്ചവരും അപ്രകാരം പ്രവർത്തിക്കുന്നവരുമാണ്. മുസ്ലിങ്ങളുടെ വിശ്വാസം എന്താ? പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമേ പാടുള്ളൂവെന്ന് വിശ്വസിക്കുന്നവരും വിശ്വസിച്ചവരും അപ്രകാരം പ്രവർത്തിക്കുന്നവരും. ഇപ്പൊ ഹാഷിം നഈമി പറയുന്നതോ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറയുന്നത് അത് ഇബ്ലീസിന്റെ വാദമാണ് എന്നാണ്. ആരാണ് പുതിയ വാദങ്ങൾ ഇവിടെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ഈ ഉദാഹരണം ഞാൻ സൂചിപ്പിച്ചത്. ഇതാണ് ഈ ആളുകളുടെ വിശ്വാസം, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്നത് ഇബ്ലീസിന്റെ വാദമാണ്. അപ്പോ ആ ഇബ്ലീസിന്റെ വാദത്തെ എതിർക്കാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ദുർവ്യാഖ്യാനം നടത്തുന്നത്. എന്തുകൊണ്ടായി അബദ്ധത്തിൽ ഇവരെത്തിച്ചേർന്നത്? അടിസ്ഥാനപരമായി ഒരു വിശ്വാസത്തിൽ, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട ഒരു വിശ്വാസത്തിൽ തെറ്റായ ഒരു ധാരണ നമ്മുടെ ആളുകളുടെ ഇടയിൽ കടന്നുകൂടി. നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ ഒരു പുസ്തകം, ഒരു പുസ്തകത്തിന്റെ ഭാഗമാണ് സി എം സ്മരണിക, വലിയുള്ളാഹി സി എം സ്മരണിക എന്ന പേരിൽ മലയാളത്തിൽ പുറത്തിറങ്ങിയ ഒരു പ്രസിദ്ധീകരണം. എന്താ അതിൽ പറയുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റസൂല് പഠിപ്പിച്ച ഒരു ഖുദ്സിയായ ഹദീസ്. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് തന്റെ അടിമയുടെ കൈയാകും കണ്ണാകും കാലാകും
എന്നൊക്കെയുള്ള ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷയെന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞത്? അള്ളാഹിന്റെ ഇഷ്ടദാസനായാൽ അള്ളാഹു കാണും പോലെ കാണാനും അള്ളാഹു കേൾക്കും പോലെയാണ് അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കാനും കഴിയും. അല്ല കാണും പോലെ കാണാനും അല്ല കേൾക്കും പോലെ കേൾക്കാനും അള്ളാഹു സഹായിക്കും പോലെ സഹായിക്കാനും കഴിയും. എപ്പോ? അള്ളാഹുവിന്റെ ഇഷ്ടദാസനായാൽ. നോക്കൂ, നമ്മൾ ഖുർആൻ വിശദീകരിച്ച നബിമാരുടെ ചരിത്രം ദീർഘിപ്പിക്കേണ്ടതില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ കുറച്ച് ആളുകൾ വന്നു, ഒരു മൂരിക്കുട്ടിയാർത്ത് പാകം ചെയ്ത് കൊണ്ടുപോയി കൊടുത്തു. വന്ന ആളുകൾ തിന്നാതിരുന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് പേടിയായി. വന്നവര് പറഞ്ഞു, ഞങ്ങൾ മലക്കുകളാണ്. അതുവരെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മനസ്സിലായില്ല, ഇഷ്ടദാസനല്ലേ, അല്ല കാണും പോലെ കാണാനും കേൾക്കും പോലെ കേൾക്കാനും സഹായിക്കും പോലെ സഹായിക്കാനും അറിയും പോലെ അറിയാനും കഴിയുമായിരുന്നെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അറിയുമായിരുന്നില്ലേ? യാക്കൂബ് നബി അലൈഹിസ്സലാം മകനെ കിണറ്റിലിട്ടിട്ട് മറ്റു മക്കൾ വന്നിട്ട് പറയുന്നു, വാപ്പാ ചെന്നായ പിടിച്ചുപോയി. എന്താ യാക്കൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്? മക്കളെ, ഞാൻ അള്ളാന്റെ ഇഷ്ടദാസനാണ്, അല്ല കാണും പോലെ കാണാൻ, കേൾക്കും പോലെ കേൾക്കാൻ, സഹായിക്കും പോലെ സഹായിക്കാൻ, അതിനൊക്കെ എനിക്ക് കഴിയും. ഞാൻ പോയി യൂസുഫിനെ എടുത്ത് വന്നിട്ട് ബാക്കി പറഞ്ഞു തരാം എന്ന് പറഞ്ഞോ. അങ്ങനെ എത്രയെത്ര ചരിത്രം ഖുർആനിൽ ഹദീസുകളിൽ മഹാന്മാർ അറിയാത്തതിന്. ഇത് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ അവരറിയും. എല്ലാം അറിയാനുള്ള കഴിവ് അവർക്കില്ല. എല്ലാം അറിയാനും കാണാനുമുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടില്ല. പക്ഷെ നമ്മളെ മുസ്ലിംമാര് പറയുന്നത് എന്താണ് കേട്ടുനോക്കൂ നിങ്ങൾ. അപ്പോൾ എവിടെയാണ് മഹാന്മാരുള്ളത്? മണ്ണിന്റെ ചോട്ടിലുള്ളതും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളതും കാണാനും അറിയാനും മാത്രം. മണ്ണിന്റെ ചോട്ടിലുള്ളതും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളതും കാണാനും അറിയാനും മാത്രം. മണ്ണിന്റെ ചോട്ടിലുള്ളതും ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ളതും കാണാനും അറിയാനും മാത്രം അപാരമായ കഴിവുള്ള ശൈഖുനെയാണ് പ്രിയപ്പെട്ട മോമിനീങ്ങളെ ഈ നിലക്ക് പരിശുദ്ധതീൻ ഇവിടെ രക്ഷപ്പെടുത്താൻ വേണ്ടി, നിലനിർത്താൻ വേണ്ടി അവിടുന്ന് തറപ്പിച്ച് ഉറപ്പിച്ച് നിർത്തിയ മഹാന്മാരാണ് നമ്മുടെ നേതാക്കൾ. സിയം വലിയുള്ളാഹിനെ പറ്റിയാ പറയുന്നത്, എന്ത്? മണ്ണിന്റെ ചോട്ടിലുള്ളതും ലോകത്തിന്റെ ഏത് ഭാഗത്ത് നടക്കുന്നതും അറിയും. യൂസുഫ് നബി അലൈഹിസ്സലാം മണ്ണിന്റെ ചോട്ടിലെത്തിയിട്ടില്ല, കിണറ്റിലാണുള്ളത്, മേലെ മണ്ണിട്ടിട്ടില്ല. യാക്കൂബ് നബി അലൈഹിസ്സലാം അറിഞ്ഞോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടിൽ വന്ന മലക്കുകൾ ലോകത്തിന്റെ വേറേതോ മൂലയിലല്ല, സ്വന്തം വീട്ടിലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറിഞ്ഞോ? സ്വന്തം രാജ്യത്തെ രാജാവും ഭരണാധികാരവും ഭരണവും മാറിയത്, ആ സമൂഹവും മാറിയത് അസ്ഹാബുൽ കഹ്ഫ് അറിഞ്ഞോ? ഗുഹാവാസികൾ അറിഞ്ഞോ? അറിഞ്ഞില്ല. ഖുർആൻ പഠിപ്പിക്കുന്നത് അതാണ്. പക്ഷേ അതിനെതിരായ വിശ്വാസമാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. അതിനെതിരായ വിശ്വാസം പ്രചരിപ്പിക്കാൻ ഈ ആളുകൾ പലതരത്തിലുള്ള തന്ത്രങ്ങളും പ്രയോഗിക്കുന്നു. ആ വിശ്വാസത്തിനെതിരായി മുജാഹിദികൾ തെളിവ് പറയുമ്പോ ആ തെളിവിനെ പോലും ദുർവ്യാഖ്യാനിക്കുകയാണത് തെറ്റാണെന്നാണ് ഇവർ പറയുന്നത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് വിധി തേടി വരുന്ന ആളുകളോട് അള്ളാഹുവിന്റെ റസൂല് പറയും, നിങ്ങൾ തർക്കിച്ച് എന്റെ മുമ്പിൽ ആരാണോ ഏറ്റവും നന്നായി തെളിവ് നിരത്തുന്നത് അവർക്ക് അനുകൂലമായിട്ടായിരിക്കും ഞാൻ വിധിക്കുക. കാരണം അത് അനുകൂലമായിട്ടാണ് ഞാൻ വിധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിധി സ്വീകരിച്ചാൽ നരകത്തിൽ നിന്നൊരു കഷണമാണ് വാങ്ങുന്നത് എന്ന ഹദീസുണ്ട്. അപ്പൊ റസൂലിന് സത്യം അറിയെങ്കിൽ അതിനനുസരിച്ച് വിധിച്ചാ പോരെ? ഓരോരുത്തരുടെയും ഉള്ളിലുള്ളത് അറിയുമെങ്കിൽ നീ പറയുന്നത് കളവാണെന്നവനെ ബോധ്യപ്പെടുത്തി മറ്റേയാൾക്ക് അനുകൂലമായി വിധിച്ചുകൂടെ? റസൂൽ അങ്ങനെ വിധിച്ചിട്ടില്ല എന്ന് നമ്മൾ തെളിവ് പറയുമ്പോ മുസ്ലിംമാരതിനെ എതിർക്കുന്നു. എതിർക്കുന്നത് എങ്ങനെയാണെന്ന് കേൾക്കൂ നിങ്ങൾ. ഇതുപോലെ കോടതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറാമത്തും എഴുതിയെത്തും മുഖേന വിധി പറഞ്ഞാൽ ആ വിധി പറയാൻ പിൽക്കാലത്തുള്ള ജഡ്ജിമാർക്ക് കഴിയില്ല. അതുകൊണ്ട് കോടതിയിൽ ജനങ്ങൾക്ക് മാതൃകയാകാൻ വേണ്ടി, ജഡ്ജിമാർക്ക് മാതൃകയാകാൻ വേണ്ടി അവിടെ മൊഴിജിയത്ത് പ്രകടിപ്പിക്കുന്ന രംഗമല്ല, കറാമത്ത് പ്രകടിപ്പിക്കുന്ന രംഗമല്ല, അവിടെ അതാ സാക്ഷി വിസ്താരം നടത്തി വിധി പറയുന്ന രംഗമാണ്. അതുകൊണ്ടാ പറഞ്ഞത്, അതുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞത് കൊണ്ടാണ് ഹദീസിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ശലബി പറഞ്ഞ വാചകം ഹദീസിലില്ല. ശലബി പറഞ്ഞത് എനിക്ക് അത്രയില്ല ഈ കഴിയൂന്ന് രവി പറഞ്ഞു എന്നാണ്. അത് പച്ചക്കള്ളം റസൂലുള്ളാഹിന്റെ പേരിൽ വെച്ച് കിട്ടിയതാണ്. ഹദീസിലുള്ളത് ഞാൻ വായിക്കാം. ഇന്നമാന ബഷറു, ഞാൻ മനുഷ്യൻ മാത്രമാണ്, മലക്കല്ല, ജിന്നല്ല, ദൈവമല്ല, ദൈവപുത്രനല്ല,
ഞാൻ മനുഷ്യൻ മാത്രമാണ്. എന്തുകൊണ്ടാ വിധി പറയാൻ കാരണം? മനുഷ്യന്മാർക്ക് വിധി പറയാനാ ഞാൻ കോടതിയിൽ ഇരിക്കുന്നത്, മനുഷ്യന്മാർക്ക് മാതൃകയാകാനാ ഞാൻ കോടതിയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മലക്കല്ല, ഞാൻ ജിന്നല്ല, മനുഷ്യൻ മാത്രമാണ്. വൈന്നക്കും തർക്കസുമൂല ഇലയ്യ, നിങ്ങൾ പലരും എന്നോട് തർക്കം എന്ന് പറയും, പലരും വാദിയും പ്രതിയുമാകും. വലഹല്ല ബാലക്കും മയ്യക്കൂല അൽഹനൻ ഹുജ്ജത്തിനുണ്ടാകും. ചിലര് അവരുടേതായ തെളിവ് സമർപ്പിക്കുന്നതിൽ, തെളിവ് പറഞ്ഞ് തെളിവ് സമർപ്പിക്കുന്നതിൽ വലിയ യോഗ്യന്മാരും വളരെ സാമർത്ഥ്യമുള്ളവരുമായിരിക്കും. ഞാൻ കേൾക്കുന്നതനുസരിച്ചാണ് വിധി പറയുക. എനിക്കറിയില്ല എന്നല്ല, ഞാൻ സാക്ഷി വിസ്താരം കേട്ടിട്ട് ആ വിസ്താരത്തിൽ വാദിയുടെയും പ്രതിയുടെയും വാചകങ്ങൾ കേട്ട്, സാക്ഷിയുടെ വിസ്താരം കേട്ട് കേൾവി അനുസരിച്ചാണ് ഞാൻ വിധി പറയുക. വൈദികത്ത് മുഖേനയല്ല വിധി പറയുക, കറാമത്ത് മുഖേനയല്ല വിധി പറയുക, വൈദികത്ത് മുഖേനയാണ് മനസ്സിന്റെ ഉള്ളിലെ കാഴ്ച. അതനുസരിച്ചല്ല ഞാൻ വിധി പറയുക. ഞാൻ ഈ സാക്ഷി വിസ്താരം കേട്ടിട്ടും വാദിയുടെയും പ്രതിയുടെയും വാചകം കേട്ടിട്ടും അതിന്റെ അടിസ്ഥാനത്തിലാണ് വിധി പറയുക. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് അദ്ദേഹത്തിന്റെ സഹോദരന്റെ എന്തെങ്കിലും ഒരവകാശം ഞാൻ വിധിച്ചു തന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ വിധിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ വൈദ്യത്തെ മുഖേന മനസ്സ് വായിച്ചിട്ട് വിധിക്കുന്ന ഏർപ്പാട് എനിക്കില്ല. കഴിയാഞ്ഞിട്ടല്ല കഴിയുമെന്ന് നേരത്തെ നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. കഴിയാഞ്ഞിട്ടല്ല എനിക്ക് വിധി പറയുമ്പോൾ എന്റെ സമീപനം അങ്ങനെയല്ല. സാക്ഷി വിസ്താരം കേട്ട്, വാദിയുടെയും പ്രതിയുടെയും വാചകം കേട്ട് കേൾവിയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിധി പറയുക. അതുകൊണ്ട് വല്ലവന്റെയും അവകാശം ആർക്കെങ്കിലും ഞാൻ വിധിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതവൻ സ്വീകരിക്കണ്ട. ഒരു ഈ കഷ്ണമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തതെന്നവൻ മനസ്സിലാക്കിയിരിക്കണം. ഇതാണ് ഹദീസിലുള്ളത്. അപ്പോ ഈ ഹദീസിനെയാണ് മൂപ്പര് പറയുന്നത്. എന്ത്? ഹുസൈൻ സലഫി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ എനിക്ക് അങ്ങനെയേ കഴിയുള്ളൂ, എനിക്ക് അത്രയല്ലേ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ആ പറഞ്ഞത് ശരിയല്ല, ഹദീസിൽ അങ്ങനെയില്ല എന്നാണ്. പിന്നെയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എല്ലാം അറിയാം, ആരാണ് ശരിയുടെ ഭാഗം ആരാണ് അന്യായം എന്നൊക്കെ റസൂലിനറിയാം. എന്നാലും റസൂല് പറയില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ രണ്ടാൾ വരുന്നു. ഒരാൾ പറയുന്നു, എന്റെ സ്വത്ത് ഇയാൾ മോഷ്ടിച്ചു. മറ്റേ ആൾ പറയുന്നു, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. ഈ മോഷ്ടിച്ചു എന്ന് ആരോപിക്കപ്പെടുന്നയാൾ മോഷ്ടാവ്, അയാളാണ് നന്നായി അത് പറയുന്നത്, മോഷ്ടിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നത് അയാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾക്ക് അനുകൂലമായി വിധിക്കും. എങ്ങനെ? അറിഞ്ഞുകൊണ്ട് റസൂലിനറിയാതെ മോഷ്ടിച്ചിട്ടുണ്ട് എന്നിട്ടും വിധിക്കുമെന്നല്ലേ റസൂലിന്റെ പേരിൽ മുസ്ലിയാർ പറഞ്ഞത്. ഇനിയോ ഹുസൈൻ സലഫി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞതാണോ അല്ല, അദ്ദേഹത്തിന്റെ ഊഹം പറഞ്ഞതാണോ അല്ല, ഏതെങ്കിലും ഒരു ഹദീസ് എവിടെ നിന്നെങ്കിലും കണ്ടാൽ പോരാ, സമാനമായ മറ്റ് ഹദീസുകൾ പരിശോധിക്കണം. ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നമാന ബസറുൻ വഇന്നഹു യഅതീനിൽ ഖസമു ഫലഅല്ല ബാലുക്കും മൻ യകൂന അബ്ലഗ മിൻ ബാലിൻ. എന്റെ അരികിൽ തർക്കിച്ചുകൊണ്ട് ചിലർ വരുമല്ലോ, അങ്ങനെ വരുന്നവരിൽ ചിലർ മറ്റു ചിലരെക്കാൾ നന്നായി തർക്കിക്കുന്നവരായിരിക്കും. അങ്ങനെ തർക്കിക്കുമ്പോ ഫഹസിബു അന്നഹു സാദിഖുൻ, ആ നന്നായി തർക്കിക്കുന്നവനാണ് സത്യസന്ധൻ എന്ന് ഞാൻ വിചാരിക്കും. ഫഹസിബു അന്നഹു സാദിഖുൻ, അവനാണ് സത്യം പറയുന്നവൻ എന്ന് ഞാൻ വിചാരിക്കും. എനിക്കറിയാം ആരാ സത്യം പറയുന്നത്, എന്നാലും ഞാൻ വിധിക്കൂലെന്നല്ല, ഞാൻ വിചാരിക്കുമെന്നാണ്. എന്നിട്ടോ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇന്നമാന ബസറൻ എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്ന് പറഞ്ഞിട്ട് ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി പറയുകയാണ്, ലിഅന്നഹു അതാ ബിഹി റദ്ദൻ, ഇത് ഒരു മറുപടിയായിട്ടാണ്. ഇന്നമാന ബസറൻ എന്ന് പറഞ്ഞതൊരു മറുപടിയാണ്. ആർക്ക്? അലാമൻ സമ, ചില ആളുകൾ ജൽപ്പിക്കാറുണ്ട്, ചില ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്. എന്ത്? അന്നമങ്കാന റസൂലൻ, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ റസൂലായാൽ, ആരെങ്കിലും ഒരാള് അള്ളാഹുവിന്റെ റസൂലായാൽ അയാളെല്ലാം അറിഞ്ഞ കാര്യങ്ങളും അറിയും. ഒരാള് അള്ളാഹുവിന്റെ റസൂലായാൽ അദ്ദേഹം അറിഞ്ഞ എല്ലാ കാര്യങ്ങളും അറിയും എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്. അക്രമി ആരാണ്, അക്രമിക്കപ്പെട്ടവനാരാണ് എന്ന് വരെ അറിയുന്ന കോലത്തിൽ എല്ലാം അറിയും എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട്, ജൽപ്പിക്കാറുണ്ട്. അതിന് മറുപടിയാണിത് എന്നാണ് ഹദീസ്. ആർക്ക് ആർക്കാണ് ന്യായം?
ആര് പറഞ്ഞതിന്റെ ഭാഗത്താണ്? സഖാഫി പറഞ്ഞിടത്താണോ സലഫി പറഞ്ഞിടത്താണോ? സലഫി പറഞ്ഞിടത്താണ് ഹദീസ് ഉള്ളത്. സലഫി പറഞ്ഞ തെളിവാണ് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂർവികന്മാർ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതുകൊണ്ടാ മുജാഹിദികൾ അത് ചെയ്യുന്നത്. ഇനി മൂപ്പര വലിയ പരാതി എന്താ? ഹുസൈൻ സലഫി പറഞ്ഞ വാക്ക് ഹദീസിലില്ലാന്ന്. ഏത്? എനിക്കങ്ങനെയല്ലേ കഴിയുന്ന ഹദീസിലില്ല. എന്നാ മൂപ്പര് പറയുന്ന അർത്ഥ ഹദീസിലുണ്ടോ? മൂപ്പര് പറയണ്ടല്ലോ, മൊയ്തിദത്ത് കൊണ്ടല്ല ഞാൻ വിധിക്കുന്നത്, കറാമത്ത് കൊണ്ടല്ല ഞാൻ വിധിക്കുന്നത്. മൂപ്പര് പറയുന്ന അർത്ഥം ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. ഞാൻ സാക്ഷി വിസ്താരം കേട്ടിട്ട് ആ വിസ്താരത്തിൽ വാദിയുടെയും പ്രതിയുടെയും വാചകങ്ങൾ കേട്ട് സാക്ഷിയുടെ വിസ്താരം കേട്ട് കേൾവി അനുസരിച്ചാണ് ഞാൻ വിധി പറയുക. വൈദികത്ത് മുഖേന അല്ല വിധി പറയുക, കറാമത്ത് മുഖേന അല്ല വിധി പറയുക, വൈദികത്ത് മുഖേന അല്ല വിധി പറയുക, കറാമത്ത് മുഖേന അല്ല വിധി പറയുക, വൈദികത്ത് മുഖേന അല്ല വിധി പറയുക, കറാമത്ത് മുഖേന അല്ല വിധി പറയുക. വൈദികത്ത് മുഖേനയാണ് മനസ്സിന്റെ ഉള്ളിലെ മൊയ്തിദത്ത് കറാമത്ത് എന്നുള്ള പദം എല്ലാവർക്കും കണ്ടാൽ അറിയാം. ആ ഹദീസിൽ അങ്ങനെ ഒരു പദം തന്നെ ഇല്ല. എന്നിട്ടും അദ്ദേഹം കണ്ടെത്തി പറയാണ് മൊയ്തിദത്തിന്റെ അടിസ്ഥാനത്തിലല്ല വിധി പറയുക, കറാമത്തിന്റെ അടിസ്ഥാനത്തിലല്ല വിധി പറയുക. ആര്? ഹുസൈൻ സലഫിയെ അർത്ഥം പറഞ്ഞു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചയാൾ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു തെറ്റായ വിശ്വാസം, മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ മഹാന്മാർക്ക് കഴിയും എന്ന തെറ്റായ വിശ്വാസമാണ് ഈ ഒരു തെറ്റിലേക്ക് നമ്മെ നയിക്കുന്നത്. സഹോദരന്മാരെ, ഇസ്ലാം പഠിപ്പിച്ചത് ഞാൻ വിശദീകരിച്ചല്ലോ. അല്ലാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്ന കാര്യങ്ങൾ, അറിയിച്ചു കൊടുത്ത കാര്യങ്ങൾ അമ്പിയാക്കൾക്ക് അറിയുമെന്നല്ലാതെ, അല്ലാഹുവിന്റെ ദൂതന്മാർക്ക് അറിയുമെന്നല്ലാതെ, ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാനുള്ള കഴിവ് അമ്പിയാക്കൾക്ക് അല്ലാഹു നൽകിയിട്ടില്ല, ഔലിയാക്കൾക്ക് അല്ലാഹു നൽകിയിട്ടില്ല. ഇതൊക്കെ പറയുമ്പോഴുണ്ടല്ലോ നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ഔലിയാക്കൾക്ക് കഴിയില്ല, അതേപോലെ അമ്പിയാക്കൾക്ക് കഴിയില്ല എന്നൊക്കെ മുജാഹിദികൾ പറയുമ്പോ, മുജാഹിദികൾ പിന്നെ പറയുന്നത് എന്താ? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്നാ. ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അമ്പിയാക്കളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, മഹാന്മാരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറയുന്ന മുജാഹിദികൾ പിന്നെ പറയുന്നത് ആരോട് പ്രാർത്ഥിക്കണം എന്നാ? അള്ളാഹിനോട് പ്രാർത്ഥിക്കണം എന്നാ. അതും മുസ്ലിംമാർക്ക് സഹിക്കാൻ കഴിയില്ല. അള്ളാഹിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന മുജാഹിദികളെ പരിഹസിക്കുന്നു എന്ന് കേട്ടു നോക്കൂ നിങ്ങൾ. എന്ന് തെളിയിക്കാൻ നിൽക്കുകയാണ് സുന്നത്തി ജമാഅത്തിന്റെ പക്ഷോ ഫീദീൻ ശൈഖ് സഹായിക്കും എന്ന് തെളിയിക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ തെളിവെല്ലാം മുജാഹിദ് പക്ഷത്തിന് തെളിവ് നിരത്താൻ കഴിയാതെ വന്നപ്പോ മുജാഹിദ് മൗലവി അവിടെ നിന്നുകൊണ്ട് ഇപ്പൊ പറഞ്ഞ മാതിരി പൊട്ടൻ വെല്ലുവിളി നടത്തി. അവര് സ്റ്റേജിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ഓ ഹസൻ മുസ്ലിയാരെ, ഫീദീൻ ശൈഖിന് കഴിവുണ്ടെങ്കിൽ ഈ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. അപ്പൊ ഞാനും വിചാരിക്കും ഫീദീൻ ശൈഖിന് കഴിവില്ല. അതിന് മറുപടി അസമുഖർ അപ്പുറത്ത് നിന്നുകൊണ്ട്, ഓ മൗലവി, അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ടെങ്കിൽ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മൗലവി പറയും, അല്ലാഹു തആലയ്ക്ക് കഴിവില്ല എന്ന്. അല്ലാഹു തആലയ്ക്ക് കഴിവുണ്ടെങ്കിൽ സ്റ്റേജ് പൊളിയട്ടെ. സ്റ്റേജ് പൊളിഞ്ഞില്ല. മൗലവി പറയും, അല്ലാഹു തആലയ്ക്ക് കഴിവില്ല. അല്ല, ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ. ഞങ്ങൾ ഏതായാലും മശായിഖന്മാരും ഔലിയാക്കന്മാരും ഒക്കെ ഒരു അങ്ങനെ ഒരു ആൾക്കാർ, ഒരു പോയത്തക്കാരും എഴുതിക്കോ നിങ്ങൾ. ഞങ്ങൾ നരകത്തിലേക്കാണ് അള്ളാഹു പടച്ചതാ. നിങ്ങൾ അള്ളാഹിന്റെ സ്വന്തക്കാരല്ലേ, അള്ളാഹിന്റെ സ്വന്തക്കാരല്ലേ. ഞങ്ങൾ നിങ്ങളെ പറ്റി എന്തെല്ലാം പറയുന്നുണ്ട് തരും. ഈ ജാതി ഭർത്താനൊക്കെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അള്ളാഹിനോട് ഒന്നാണ് പറഞ്ഞൂടെ. എന്ത് പടച്ചോനെ തമ്പുരാൻ, ഈ കുഴിച്ച ഈ സഖാഫിമാരെ ഈ നാശിപ്പിക്കണേ റബ്ബേ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പണി തീരൂലേ. എന്ത് നിങ്ങൾ പറയാത്തത്? എന്താ നിങ്ങൾ പറഞ്ഞിട്ട്? നിങ്ങൾ പറയുന്നുണ്ടല്ലോ, എന്താ ഞങ്ങൾ നശിക്കാത്തത്? ഒന്ന് പറഞ്ഞു, നിങ്ങളൊന്ന് പറയും. നിങ്ങൾ അള്ളാഹുടെ സ്വന്തക്കാരല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഡിസംബർ 6-ന് അയോധ്യയിലെ ബാബരി മസ്ജിദിന്റെ ആ ബാബരി മസ്ജിദിന്റെ താഴിക കുടത്തിന്റെ മുകളിൽ കയറി ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ സ്വന്തം ഭവനം പള്ളിയുടെ മുഴുവൻ താഴിക കുടകളും അടിച്ചു നിരപ്പാക്കി ബാബരി മസ്ജിദ് പൊളിച്ച് തകർത്തില്ലേ? അത് മഹാൽമാറ മക്ബറല്ലല്ലോ, അത് അള്ളാഹിന്റെ പള്ളിയല്ലേ. എന്റെ അള്ളാഹ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞാ നിങ്ങൾ? ഞങ്ങൾക്ക് അറിയാൻ താല്പര്യം. അപ്പൊ എന്തേ അള്ളാഹ്ക്ക് നീച്ചു വരാൻ കഴിഞ്ഞില്ലേ? അള്ളാഹ്ക്ക് ഒരു കഴിവും ഇല്ലേ? ആ അപ്പൊ അള്ളാഹ്ക്ക് കഴിവില്ല, അതുകൊണ്ടാണ് ഇപ്പൊ ബാബരി മസ്ജിദ് ഈ ക്ഷുദ്ര ശക്തികൾ പൊളിച്ചത്. അള്ളാഹിന്റെ സ്വന്തം പള്ളിയാണല്ലോ, സ്വന്തം ഭവനാണല്ലോ. അള്ളാഹിന്റെ വീടിന് ആ പള്ളിയെ കുറിച്ച് നമ്മൾ പറയും. ബാബരി മസ്ജിദ് അള്ളാഹിന്റെ സ്വന്തം പള്ളിയാണ്, സ്വന്തം ഭവനമാണ്, വീടാണ്. സ്വന്തം വീട് പൊളിക്കുമ്പോ ആരെങ്കിലും കയ്യും കെട്ടി നോക്കി നിൽക്കൂ? അപ്പൊ അമ്മക്ക് ഒരു കാര്യം മനസ്സിലായി. എന്തേ അള്ളാഹു തന്റെ സ്വന്തം ഭവനം ഈ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ അടിച്ച് തകർത്തി നിരപ്പാക്കിയപ്പോ അള്ളാഹ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ നമുക്ക് മനസ്സിലായി അള്ളാഹ്ക്ക് ഒരു കഴിവില്ല എന്ന് മനസ്സിലായി.
നോക്കൂ സഹോദരന്മാരെ, അള്ളാഹുവിനെയും ഔലിയാക്കളെയുമാണ് താരതമ്യം ചെയ്യുന്നത്, അള്ളാഹുവിനെയും ഔലിയാക്കളെയുമാണ് താരതമ്യം ചെയ്യുന്നത്. പോകട്ടെ, നമ്മൾ സാധാരണ ഉദാഹരണം എടുത്തു നോക്കൂ. ഒരാള് ഒരു വെള്ളത്തിൽ വീഴുന്നു, ഒരു കുളത്തിൽ വീഴുന്നു. ഒരു കുളത്തിൽ വീഴുന്ന മനുഷ്യനെ രക്ഷിക്കാൻ അള്ളാഹുവിന് കഴിയും, ഒരു തർക്കവും ആർക്കും ഇല്ല. അതേപോലെ അവിടെ ഒരു മനുഷ്യനുണ്ട്, ഒരു സാധാരണക്കാരൻ, അയാൾക്കും രക്ഷിക്കാൻ കഴിയും, നീന്തി രക്ഷിക്കാൻ കഴിയും. പക്ഷെ അയാളിങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ, അയാൾ കയ്യും കെട്ടി നോക്കിക്കാണ്, രക്ഷിച്ചില്ല, അയാൾ മുങ്ങി മരിച്ചു. നാളെ പരലോകത്തെത്തുമ്പോ ഇയാൾ ശിക്ഷയ്ക്ക് വിധേയനാണോ? അല്ലേ, ശിക്ഷയ്ക്ക് വിധേയനാണ്. കാരണം എന്താ? മനുഷ്യനായ അയാളുടെ ബാധ്യതയാ രക്ഷിക്കൽ, മനുഷ്യനായ അയാളുടെ ബാധ്യതയാ രക്ഷിക്കൽ. അതാ മനുഷ്യന്മാരും അള്ളാഹും തമ്മിലുള്ള വ്യത്യാസം. ഒരു വലിയൊരു അപകടം കാണുമ്പോ അയാൾക്ക് രക്ഷിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ രക്ഷിക്കൽ അയാളുടെ ബാധ്യതയാണ്. അയാളുടെ ജാറത്തിലുള്ള പണം ഒരു കള്ളൻ കൊണ്ടുപോകുന്നത് കാണുമ്പോ അയാൾക്ക് കഴിവുണ്ടെങ്കിൽ രക്ഷിക്കൽ അയാളുടെ ബാധ്യതയാണ്. അയാളുടെ മുരീദിന് അപകടം വരുമ്പോ രക്ഷിക്കാൻ അയാൾക്ക് കഴിയുമെങ്കിൽ രക്ഷിക്കൽ അയാളുടെ ബാധ്യതയാണ്. അയാൾ മനുഷ്യനാ. ആ വലിയനെയും അള്ളാഹുവിനെയാ താരതമ്യം ചെയ്യുന്നത് ഈ ആളുകൾ. നോക്കൂ എവിടെ എത്തിയെന്ന്. ഈ ജാതി പ്രസംഗം നാട്ടിലെ മുഴുവൻ നടന്നിട്ട് അതിന് പ്രമാണങ്ങളിലൂടെ തെളിവ് പറയാൻ കഴിയാതെ വന്നപ്പോ ഇപ്പൊ പോസ്റ്ററുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു, ഹിർക്കാരോപണം അവസാനിപ്പിക്കണം, അവസാനിപ്പിക്കാം. ഈ ജാതി ദുർവ്യാഖ്യാനങ്ങളും ഇല്ലാ കഥകളും പിൻവലിച്ചുകൊണ്ട് ഈ സമുദായത്തോട് മാപ്പ് പറഞ്ഞാൽ അന്ന് മുജാഹിദികൾ ബാക്കിയാലോചിക്കാം. അതല്ലേ അതിന്റെ ന്യായം? ഏതുവരെ പറഞ്ഞു ഇവർ, ഏതുവരെ പറഞ്ഞു ഇവർ? ഒരു മുസ്ലിമിന്റെ മനസ്സിൽ എന്നും വേദനിക്കുന്ന ഓർമ്മയായി സജീവമായി നിലനിൽക്കുന്ന, അഭിമാനമായി നിലനിൽക്കുന്ന ബദ്രിയുദ്ധം. ആ ബദ്രിയുദ്ധത്തിൽ രക്തസാക്ഷികളായ സഹാബിമാർ, അതേപോലെ തന്നെ ബദ്രിയുദ്ധത്തിൽ നിലകൊണ്ട സഹാബിമാർ, അവരെ ബഹുമാനത്തോടുകൂടിയാണ് മുസ്ലിം ലോകം നോക്കിക്കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികെ ജിബ്രീൽ വന്നിട്ട് ചോദിച്ചു, ബദ്രിയുദ്ധത്തെ പങ്കെടുത്ത ആളുകളെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താണ്? റസൂൽ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ വലിയ പദവിയാണ് അവർക്ക് നൽകുന്നത്. ജിബ്രീൽ പറഞ്ഞു, ആ യുദ്ധത്തിൽ പങ്കെടുത്ത മലക്കുകൾക്കും അങ്ങനെ പദവിയാണ് ഞങ്ങൾ നൽകുന്നത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതായി സഹീഹായ ഹദീസിൽ കാണാം. ഇങ്ങനെ ഒരു മുസ്ലിം ഓർമ്മിക്കുന്ന, ഓർമ്മിക്കേണ്ട ബദ്രിയുദ്ധം. ആ ബദ്രിയങ്ങൾ, അവരെ പറ്റി മുസ്ലിയന്മാരെന്താ കണക്കാക്കുന്നത്? എന്തിനാ ബദ്രിയുദ്ധം എന്ന മുസ്ലിയാരെന്ന് പറയട്ടെ, എനിക്കത് പറയാൻ കഴിയില്ല. ഇപ്പൊ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സഹാബിമാരൊക്കെ ഷഹീദ് എന്നല്ലേ നമ്മൾ പറയുന്നത് അല്ലേ? ആണ്. അപ്പൊ അല്ല പറഞ്ഞേക്കണം, കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർമൂലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അല്ല പറഞ്ഞേക്കണം, കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർമൂലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അപ്പൊ അല്ല പറഞ്ഞേക്കണം, കുറെ ഷഹീദന്മാരുണ്ടായാലല്ലേ സുന്നിയക്ക് ബദർമൂലൂദൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അതിനാണ്. അല്ലാക്ക ഇവിടെ ദീന് വിജയിപ്പിക്കാൻ അള്ളാഹുവിനെ അബൂജാലിനെ കൊല്ലക്കേണ്ട യുദ്ധത്തിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ടിം എന്നാണ് ജിബ്രീലിന്റെ ഒരു ചിറക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ടോ? അബൂജാലിനെ കൊല്ല, പിന്നെ അവിടെ വധർ യുദ്ധം നടത്തി എന്തിന്? ഈ ദീന് പ്രയോഗിക്കാൻ അള്ളാഹുവിന് ഒന്നുമില്ലാത്തന്റെ കയ്യൂലേ? പിന്നെ കുറെ ആളുകളെ ഷഹീദാക്കി എന്ത്? ആ അത് സുന്നിയക്ക് ബദർമൗലൂദ് കഴിക്കണം, ആ അത് സുന്നിയക്ക് ബദർമൗലൂദ് കഴിക്കണം, ആ അത് സുന്നിയക്ക് ബദർമൗലൂദ് കഴിക്കണം. ഇവിടെ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകണം, കുറെ ആളുകൾക്ക് കൂലി കിട്ടണം, ഷഹീദാകണം, അതിന് തന്നെയാണ് അതൊക്കെ. അല്ലെ, അബൂജാഹിലിനെ കൊല്ല നിക്കണ്ട സാഹിബത്തിന് എങ്ങനെ ഇറങ്ങാറാക്കണ്ട എന്ത് ആവശ്യമുണ്ട്? പറച്ചോട് ഇപ്പൊ എന്തായാലും കഴിയുന്നില്ല, ഇപ്പൊ നമുക്ക് രണ്ടുകൂട്ടർക്ക് അഭിപ്രായത്തിയാസല്ലോ. ഇതാണ് ഇവരുടെ ദുർവ്യാഖ്യാനത്തിന്റെ രീതി, ഇതാണ് ഇവരുടെ ദുർവ്യാഖ്യാനത്തിന്റെ രീതി നാം മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? വെറുതെ എതിർബലി കഴിപ്പിക്കാൻ, മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്ന അവസ്ഥയുണ്ടാക്കുവാൻ, ഈ സമുദായത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്നകറ്റി അവരുടെ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും നശിപ്പിക്കുന്ന, അതിനൊന്നിനു പോലും പ്രതിഫലം ലഭിക്കാത്ത പരലോകത്തെ നരകശിക്ഷയിലേക്ക് ഈ സമുദായത്തെ കൊണ്ടുചെന്നെത്തിക്കുവാൻ വേണ്ടിയാണ് ഇവർ ഈ ദുർവ്യാഖ്യാനം നടത്തുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനിയോ മുജാഹിദികൾ പ്രമാണങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തുന്നു. അങ്ങനെയാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് ആളുകൾ കടന്നു വന്നത്. നമുക്കറിയാം, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ ഇതിന്റെ ആരംഭകാലത്ത് പല പ്രദേശങ്ങളിലും കടന്നു ചെല്ലുവാൻ പോലും കഴിയാത്ത അവസ്ഥ, ചെല്ലുന്നിടങ്ങളിൽ കയ്യേറ്റം ചെയ്യപ്പെടുന്ന അവസ്ഥ, പ്രസംഗിക്കുവാൻ കഴിയാത്ത അവസ്ഥ, വീടുകളിൽ നിന്ന് കുടുംബങ്ങളിൽ നിന്ന് ആറ്റയോടിക്കപ്പെടുന്ന അവസ്ഥ, എന്തിനേറെ മയ്യത്ത് പോലും പൊതുശ്മശാനത്തിൽ പള്ളിപ്പറമ്പിൽ മറവ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. അവിടെ നിന്ന് ഈ സമുദായത്തിന് മുന്നിൽ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അതുല്യമായ പ്രകാശം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമൂഹത്തെ മുന്നോട്ട്
നിർണയിച്ചു. അപ്പൊ ആളുകളെ കടന്നു വന്നു, സമ്പത്ത് കണ്ടിട്ടല്ല, ആളെ കണ്ടിട്ടല്ല, ഭൗതിക സൗകര്യം കണ്ടിട്ടല്ല, പിന്നെയോ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും പ്രഭ ആളുകൾ തിരിച്ചറിഞ്ഞു. ഇത് തിരിച്ചറിയുമ്പോ ജനങ്ങൾ ഇത് കേൾക്കും, മനസ്സിലാക്കും. അപ്പൊ കുറെ ആൾ പറയും കേൾക്കാൻ പോകാൻ പാടില്ല, കാണാൻ പോകാൻ പാടില്ല എന്ന് വിലക്കി നോക്കും. വിലക്ക് നടക്കുന്നില്ല, ജനങ്ങൾ കേൾക്കുന്നു, ജനങ്ങൾ മനസ്സിലാക്കുന്നു. ഞാൻ സാധാരണ പറയാറുണ്ട്, ഈ ആളുകൾ പ്രസംഗം തുടങ്ങി മുജാഹിദ് പ്രസംഗകന്മാരുടെ, ഹുസൈൻ സലഫിയെ പോലെയുള്ള മുജാഹിദ് പണ്ഡിതന്മാരുടെ പ്രസംഗങ്ങളുടെ ക്ലിപ്പുകൾ ഇടാൻ തുടങ്ങി. ഈ ക്ലിപ്പിട്ട് സുന്നികൾ അത് കേട്ടു. അപ്പൊ സുന്നികൾ ചോദിച്ചു, ഇതേതാ ഒരു മൗലവി, കരക്കേടില്ലല്ല പ്രസംഗം. അപ്പൊ പിന്നെ നമ്മളടുത്ത് വന്ന് ചോദിക്കുക, പേരോടെ പ്രസംഗത്തിൽ നിങ്ങളൊരു സലഫീന്റെ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടല്ലോ, മൂപ്പരെ സി ഡി ഉണ്ടോ നിങ്ങളടുത്ത്? അപ്പൊ നമ്മളടുത്ത് സി ഡി വാങ്ങിക്കൊണ്ടുപോകാൻ തുടങ്ങി. ആളുകൾ ഇത് കേട്ടു, അങ്ങനെയാണ് ജനങ്ങൾ മുജാഹിദാകുന്നത്. അങ്ങനെ പല പ്രദേശങ്ങളിലും ആകാൻ തുടങ്ങിയപ്പോ പിന്നെന്താ പണി? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കലാണ്. എന്താ, മുജാഹിദികൾ റസൂലിനോട് സ്നേഹമില്ലാത്തവരാണ്, മുജാഹിദികൾ റസൂലിനെ ബഹുമാനിക്കാത്തവരാണ്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ കള്ളജാറമെന്ന് പറയുന്നവരാണ് എന്ന് മുജാഹിദ് പ്രസംഗകന്മാരുടെ പ്രസംഗം പലയിടങ്ങളിൽ നിന്നും അടർത്തിയെടുത്ത് ഈ ആളുകൾ പ്രചരിപ്പിക്കുന്നു. ആ പ്രചാരണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ബഹുമാനിച്ചിട്ടാണോ അവിടുത്തെ ജാറത്തെ സംബന്ധിച്ച് കള്ളജാറം എന്ന് പറഞ്ഞത്? ഞാനത് അവിടുത്തെ ക്ലിപ്പിട്ട് കേൾപ്പിച്ചപ്പോ മൗലവിക്ക് നിൽക്ക കള്ളിയില്ല, അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി ഞാൻ പ്രസംഗിച്ചു, നിൽക്ക കള്ളിയില്ല. അപ്പൊ അയാൾ എന്താ പറഞ്ഞത്? കള്ളജാറമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ ജാറത്തിന്റെ ഫോട്ടത്തിനെ പറ്റിയാ പറഞ്ഞു, ഫോട്ടം കള്ള ഫോട്ടോ എന്നാ പറഞ്ഞത്, ഫോട്ടത്തിനെ പറ്റിയാ പറഞ്ഞത്, അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് തന്നെയാ പറഞ്ഞത്. പക്ഷെ എന്ത് ചെയ്തു, നാദാപുരത്ത് ഞാൻ വെച്ച ക്ലിപ്പ് അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ വാചകം കട്ടിട്ട് അദ്ദേഹം ജനങ്ങളെ കേൾപ്പിച്ചു. പോയി നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്, എന്റെ സീഡിയും പരിശോധിക്കുക, അയാളും പരിശോധിക്കേ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ ഭാഗം കട്ടിട്ടാണ് അദ്ദേഹം നാദാപുരത്ത് കേൾപ്പിച്ചത്. അതൊന്ന് വെച്ചുകൊടുത്താ പോലെ രണ്ടു കൂടി ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതും പറഞ്ഞതും രണ്ടു കൂടി ഒന്ന് വെച്ചുകൊടുത്താ, രണ്ടാഴ്ച ഉള്ളവരുണ്ടായിരുന്നു, രണ്ടാഴ്ച കൊണ്ട് ഞാൻ മതി കൊണ്ട് പോയത് അവിടെ എഴുതിയിരിക്കുന്നുണ്ട്. ഞാൻ അല്ലാഹുവിന്റെ റസൂല് കിടക്കുന്ന ഖബറിനെ പറ്റി കള്ളജാറം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേയില്ല. മുത്തമുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേയില്ല. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. എങ്ങനുണ്ട് എന്നാ, ഇപ്പൊ എങ്ങനുണ്ട് എന്നാ? എന്നിട്ടോ അദ്ദേഹം പറഞ്ഞത് എന്താ? നിങ്ങൾ എന്റെ സി ഡി യു ഇയാളെ സി ഡി ഇട്ടൊന്ന് പരിശോധിക്കണം എന്നാ. നിങ്ങൾ എന്റെ സി ഡി യു ഇയാളെ സി ഡി ഇട്ടൊന്ന് പരിശോധിക്കണം. വേണ്ട, മറ്റൊരു സി ഡി തെരഞ്ഞു പോകേണ്ടതില്ല. പേരോട് ഈ കേൾപ്പിച്ച ഭാഗത്ത് നിന്ന് തന്നെ പേരോട് പറഞ്ഞ നുണയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. രണ്ട് പ്രാവശ്യം ഹുസൈൻ സലഫി പേരോട് ഇപ്പൊ കേൾപ്പിച്ച ഈ ഭാഗത്ത് രണ്ട് പ്രാവശ്യം പറയുന്നു. ഒരിക്കൽ ഇവരുടെ ഒരു കള്ളജാറത്തിന്റെ ഫോട്ടോ കൊണ്ട് നടക്കുന്നു സുഹൃത്തുക്കളെ, ഒരിക്കൽ പറയുന്നു. രണ്ടാമത് പറയുന്നു ഇവരുടെ ഒരു ഫോട്ടോ വിറ്റ് നടക്കുന്നു, ഇവരുടെ ഒരു ഫോട്ടോ വിറ്റ് നടക്കുന്നു എന്ന് പറഞ്ഞ ഉടനെയാണ് അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് പറയുന്നത്. എന്നിട്ടോ മൂപ്പരിക്ക് എന്നൊരു സംശയത്തിൽ ജനങ്ങൾ മനസ്സിലാക്കും. അപ്പൊ മൂപ്പരെ വകയിലെ റണ്ണിങ് കമന്ററി എന്ത്? റസൂലുള്ളാഹിന്റെ ജാറത്തിനെ പറ്റിയാ പറയുന്നത്. എപ്പോ ആ ഫോട്ടോയെ പറ്റിയാ പറയുന്നത്? ഇവരൊരു ഫോട്ടോ കൊണ്ട് നടക്കുന്നു എന്നാ പറഞ്ഞത്. പച്ച പട്ടുമൊക്കെ പതിപ്പിച്ച ഒരു ഫോട്ടോ എന്നാണ് അത്. പേരോട് കേൾപ്പിച്ച ആ ഭാഗം തന്നെ ഞാൻ നിങ്ങൾ ആവർത്തിച്ച് കേൾപ്പിക്കുന്നു. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കി ആരാ സീഡിയിൽ കൃത്രിമം നടത്തിയത് എന്ന്. അതൊന്ന് വെച്ചുകൊടുത്താ പോലെ രണ്ടു കൂടി ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതും പറഞ്ഞതും രണ്ടു കൂടി ഒന്ന് വെച്ചുകൊടുത്താ, രണ്ടാഴ്ച കൊണ്ട് ഞാൻ മതി കൊണ്ട് വലിയൊരു ജാറ വലിയൊരു ജാറത്തെ കുറിച്ചാ പറയുന്നു. ആ രൂപത്തിലുള്ള കുറെ ആചാരങ്ങൾ അത് ഫോട്ടോ വിട്ടിട്ട് വീട്ടിൽ ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. അത് ഫോട്ടോ വിട്ടിട്ട് വീട്ടിൽ ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. അത് ഫോട്ടോ വിട്ടിട്ട് വീട്ടിൽ ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ.
ഞാൻ അള്ളാഹുവിന്റെ റസൂല് കിടക്കുന്ന ഖബറിനെ പറ്റി കള്ളജാറെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. എങ്ങനെയുണ്ട് അഹരാകൃത്യം നടത്തിയത്? രണ്ട് സ്ഥലത്ത് ഞാൻ ആവർത്തിച്ച് കേൾപ്പിച്ചു, ആ അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് പറയുന്നതിന്റെ തൊട്ടു മുമ്പിലുള്ള വാചകം എന്താ? ഇവരുണ്ട് ഒരു ഫോട്ടോ വിറ്റ് നടക്കുന്നു, അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. ഇവരുണ്ട് ഒരു ഫോട്ടോ വിറ്റ് നടക്കുന്നു, അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്നാണ്. എന്നിട്ട് ഇവരുണ്ട് ഒരു ഫോട്ടോ വിറ്റ് നടക്കുന്നു എന്നത് പേരോട് കട്ടുവെച്ചു, പേരോടത് കൃത്രിമം നടത്തി ആ വാചകം മുറിച്ചു വെച്ചിട്ട് അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞു. അതല്ലേ ഉണ്ടായത്? എന്നിട്ട് അതിന് തക്ബീർ വിളിക്കാൻ ആളുകൾ. ഇതാണ് ഈ സമൂഹം. ഇത്തരത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ നുണപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, എന്തേ കാര്യം? മുജാഹിദികൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം, അതിന് പ്രമാണങ്ങളിൽ നിന്ന് തെളിവ് പറയാനില്ല, അതിന് തെളിവ് പറയാൻ കഴിയാത്ത അവസ്ഥ. ഇനിയോ മുജാഹിദികളുടെ പേരിൽ മാത്രമല്ല ലോകത്ത് തന്നെ നുണ. എന്താ റസൂലുള്ളാന്റെ ഖബറ് കെട്ടിപ്പൊക്കി അവിടെ പച്ച തുണിയിരുന്നുണ്ട് എന്നാണ്. അതിനെന്താ തെളിവ്? ഏഷ്യാനെറ്റിന്റെ വാർത്ത, ഏഷ്യാനെറ്റിന്റെ വാർത്ത. കബറിൽ കഴുതയുടെ കിസ്വ ഉണ്ടാക്കുന്ന അതേ കമ്പനിയിൽ തന്നെയാണ് റസൂലിന്റെ കബറ് പുതപ്പിക്കാനുള്ള തുണിയുണ്ടാക്കുന്നത്, പച്ച തുണിയുണ്ടാക്കുന്നത് എന്ന് ഏഷ്യാനെറ്റിന്റെ സൗദിയിലെ ഏപ്പിക്കാരനായ റിപ്പോർട്ടറെ കൊണ്ട് ഇവർ പറയിപ്പിച്ചു. കള്ള ബോർഡും അതേപോലെ ചിത്രങ്ങളുണ്ടാക്കി പറയിപ്പിച്ചു. കേൾപ്പ്, എന്നിട്ട് പേരോട് അത് തെളിവായി എടുത്തു പറയുന്നത്. എന്നീ സഹോദരന്മാരെ, എന്നാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിന്റെ മേലെ പച്ചപ്പട്ട് അല്ലെങ്കിൽ പച്ച തുണി, വളരെ വില പിടിച്ച തുണി കൊണ്ട് ആ ജാറം മൂടുന്നുണ്ടെന്ന് ഞാൻ അറേബ്യയിൽ നിന്ന് പുറത്തിറങ്ങിയ പത്രം വായിച്ചു പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് മൗലൈ പറഞ്ഞു, അപ്പത്രം ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ പല അക്രമങ്ങളും അവർ ചെയ്യാറുണ്ട്, അത് ശരിയായിരിക്കാം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ പ്രാവശ്യം ഹജ്ജിന്റെ സമയത്ത് എനിക്ക് കാസർഗോഡ് നിന്ന് ഖലീൽ ഹാജി വിളിക്കുകയാണ്. ഉസ്താദ് കേട്ടോ, എന്താണ് ഹാജിയാരെ, ഏഷ്യാനെറ്റ് വാർത്ത കേട്ടോ, എന്താണ് കഅബത്തിന്റെ ഖില്ല നിർമ്മിക്കുന്ന വലിയ ഫാക്ടറിയുണ്ട് മക്കത്ത്, മക്കയിൽ. ആ വലിയ ഖില്ല നിർമ്മിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖബറയുടെ മേലെ ഇടുന്ന തുണിയും നിർമ്മിക്കുന്നത് എന്ന് ഏഷ്യാനെറ്റ് വാർത്ത ഉണ്ടായിരുന്നു. ഉസ്താദ് കേട്ടോന്നിരിക്കും, ഞാൻ ഈ വാർത്ത ഒന്നും കേൾക്കാൻ പോകുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ വാർത്ത ഒന്ന് എനിക്ക് സംഘടിപ്പിച്ചെങ്കിലും തീർവോ നോക്കാന്ന് പറഞ്ഞു. അതാണ് ഇനി നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഏഷ്യാനെറ്റ് വാർത്ത ഞാൻ ഉണ്ടാക്കിയതല്ല, അതിൽ ഏഷ്യാനെറ്റ് വാർത്തയായതുകൊണ്ട് ഒരു പെണ്ണ് വായിക്കും, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, കേട്ടാ മതി, പിന്നെ ആണ് പറയുമ്പോൾ നോക്കിക്കോളൂ. എന്താണ് വാർത്തയിൽ എന്താ പറയുന്നത്, അത് ശരിക്ക് കേട്ടോ. ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കഅബാലത്തെ പുതപ്പിക്കുന്ന തുണിയാണ് കിസ്വ. സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട്. എല്ലാ വർഷവും ഹജ്ജിനോടനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും. യമനിലുള്ള തുബൈ എന്ന രാജാവാണ് ആദ്യമായി വിശുദ്ധ കഅബയെ തുണി കൊണ്ട് പുതച്ചത് എന്നാണ് പ്രബല അഭിപ്രായം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മുൻകാലങ്ങളിൽ കഅബയെ പുതക്കാനുള്ള കിസ്വ എന്നറിയപ്പെടുന്ന തുണി കൊണ്ടുവന്നിരുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലശേഷം വളരെ കാലം ഈജിപ്തിൽ നിന്നുള്ള തുണിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. 1926 മുതൽ അബ്ദുൽ അസീസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ തന്നെ കിസ്വ നിർമ്മിക്കാൻ ആരംഭിച്ചു. 1977 മക്കയിൽ ഈ കിസ്വ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെ 200 ജോലിക്കാർ ഒരു വർഷമെടുത്താണ് ഒരു കിസ്വ നിർമ്മിക്കുന്നത്. ഏതാണ്ട് 2 കോടി സൗദി റിയാലാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. 450 കിലോഗ്രാം ശുദ്ധമായ സിൽക്കും 15 കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ചാണ് 650 സ്ക്വയർ മീറ്റർ വലുപ്പത്തിലുള്ള കിസ്വ നിർമ്മിക്കുന്നത്. 47 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലുമായി വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അറബ് കാലിഗ്രാഫിയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുപയോഗിച്ചാണ് കിസ്വയിലെ വിശുദ്ധ വചനങ്ങളും അലങ്കാരങ്ങളും തീർത്തിരിക്കുന്നത്. എല്ലാ വർഷവും ഹജ്ജ് വേളയിൽ കഅബയെ പുതപ്പിക്കുന്ന കിസ്വ മാറ്റിയിടും. അറബ് മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഈ കിസ്വ മാറ്റിയിടാറുള്ളത്. പഴയ കിസ്വ കഷ്ണങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ്. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ കഅബയെ പുതപ്പിക്കുന്ന കിസ്വയുടെ ചെറിയ ഭാഗത്തിന് പോലും വളരെ പുണ്യമുള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കബറിടം പുതക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാണ് നിർമ്മിക്കുന്നത്.
ഇതെങ്ങനെയുണ്ട്? അപ്പൊ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബർ പുതക്കാനുള്ള പച്ചത്തുണിയും ഇവിടെ വെച്ചാ നിർമ്മിക്കപ്പെടുന്നത് വരത്തി അതിന്റെ ബോർഡ് അടക്കം ആ കമ്പനി അടക്കമാണ് ഞാനിപ്പോ കാണിച്ചത്. ഏഷ്യാനെറ്റ് വാർത്തയാണ്. എന്തിനാണ് ഇവരിവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്? ആരാ സഹോദരന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? എപിക്കാരനായ റിപ്പോർട്ടർ ഉണ്ടാക്കിയ വാർത്ത ഏഷ്യാനെറ്റ് പ്രസിദ്ധീകരിച്ചു. എപിക്കാരനായ ഖലീലാജി കേട്ടു. എപിക്കാരനായ പേരോടിന് അയച്ചു കൊടുത്തു. അദ്ദേഹം ഒരു നാട്ടിന്റെ പല ഭാഗത്തും പ്രദർശിപ്പിച്ചു. പക്ഷെ മൂപ്പരെ സത്യം പറഞ്ഞു, മൂപ്പര് വാർത്ത കേൾക്കാറില്ല, ഖലീലാജിയും കേൾക്കാറില്ല. കാരണം എന്താ? ഈ വാർത്തയെ കേട്ടിട്ടുള്ളൂ. പിന്നെ വന്ന വാർത്തയുണ്ട് ഏഷ്യാനെറ്റിൽ. ഒരു നമ്മുടെ നാട്ടിലുള്ള ഒരു മൊബൈൽ കമ്പനിയുടെ പരസ്യം ഉണ്ടായിരുന്നു ഒരു കാലത്ത്, ഒന്നിൽ രണ്ട് ഗുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ ഇവരൊരു ഗുണ്ടും കൊണ്ട് നടന്നപ്പോ പിന്നെ വന്ന ഏഷ്യാനെറ്റ് വാർത്തയിൽ മൂന്ന് ഗുണ്ടാ ഒന്നിച്ചു പൊട്ടിയത്. എന്തൊക്കെയാ പൊട്ടിയത്? നബിദിനാഘോഷമില്ല എന്ന് പൊട്ടിച്ചു. അതേപോലെ തന്നെ ഈ പച്ചപ്പൊതപ്പ് പൊതപ്പിക്കുന്നില്ല എന്ന് കേൾപ്പിച്ചു. നിങ്ങൾ കേട്ടു നോക്കൂ, ഏഷ്യാനെറ്റിന്റെ വാർത്ത. പേരോട് പറഞ്ഞതുപോലെ ഞാനുണ്ടാക്കിയതല്ല, ഏഷ്യാനെറ്റിന്റെ വാർത്തയാ, കേട്ടോളൂ നിങ്ങൾ. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മുസ്ലിമുകൾ വിട്ടുനിൽക്കണമെന്ന് സൗദിയിലെ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു. ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് 7-ാമത് അന്താരാഷ്ട്ര സമ്മേളനം അടുത്ത മാസം 1-ന് ജിദ്ദയിൽ ആരംഭിക്കും. കിങ് അബ്ദുൽ അസീസ് യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഓഫ് ഇസ്ലാമിക് എക്കണോമിക് റിസർച്ചസ് ആണ് സമ്മേളനത്തിന്റെ സംഘാടകർ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതർ, ഗവേഷകർ, ധനകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. സമ്മേളനം 3 ദിവസം നീണ്ടു നിൽക്കും. അതേസമയം റബിയുൽ അവൽ മാസത്തിൽ പ്രത്യേക ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാനോ ഇസ്ലാം മതം പഠിപ്പിക്കുന്നില്ലെന്ന് സൗദിയിലെ വിവിധ പള്ളികളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയോടനുബന്ധിച്ച് നടന്ന പ്രസംഗത്തിൽ മതപണ്ഡിതർ പറഞ്ഞു. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ അനുഷ്ഠാനങ്ങളിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ടം നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ടം നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ടം നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ. എങ്ങനെയുണ്ട്? ആരാ തെറ്റിദ്ധരിപ്പിച്ചത്? അപ്പൊ ഒരാളുണ്ടാക്കി അയാളെ കൊണ്ടുതന്നെ വിരുദ്ധിച്ചു. ആരാണോ കിസ്വ ഉണ്ട് എന്ന് പറഞ്ഞത്, സ്വാഭാവികമായും ഈ വാർത്ത പറയുന്ന, ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ ആലോചിക്കണ്ടേ, ഞാനിത് പറഞ്ഞാൽ ലോകത്ത് പലരും കേൾക്കും, സൗദി അറേബ്യയിൽ അതറിയും, സൗദി അറേബ്യയെ പറ്റി ഇല്ലാത്ത ഒരു നുണ പറഞ്ഞാൽ അതിന് സമാധാനം പറയേണ്ടി വരും എന്ന് അപ്പ ആലോചിച്ചില്ല. കാരണം ഇവിടുന്ന് സക്കാഫിമാര് തേടിയല്ലേ, എങ്ങനെങ്കിലും ഒരു കബറ് കെട്ടിപ്പോക്കാനുള്ള വകുപ്പുണ്ടാക്കണം, തുണിമൂടാനുള്ള ഒരു തെളിവുണ്ടാക്കണം. ജലീലേ, ഖുർആനിൽ തെളിവില്ല, സുന്നത്തിൽ തെളിവില്ല, പണ്ഡിതന്മാരുടെ കിതാബുകളിൽ തെളിവില്ല, ഇനി നീയെങ്കിലും ഒരു തെളിവുണ്ടാക്കി തരണം എന്ന് സക്കാഫിമാര് ശല്യം ചെയ്തപ്പോ ജലീൽ ഒരു തെളിവുണ്ടാക്കി കൊടുത്തു. അതേ ജലീലിനെ കൊണ്ട് തന്നെ, അതേ റിപ്പോർട്ടറെ കൊണ്ട് തന്നെ അത് നുണയാണെന്ന് തിരുത്തിച്ച് അത് ശരിയല്ല എന്ന് തിരുത്തിക്കുകയും ചെയ്തു. ഇതാ മുജാഹിദികൾക്കെതിരെ നടക്കുന്ന നുണപ്രചരണം. ഈ ജാതിയല്ല മുജാഹിദികൾക്ക് പറയാനുള്ളത് പ്രമാണങ്ങളെ കുറിച്ചാണ്. നമ്മെ അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത് ഏതൊരു പ്രകൃതിയോടുകൂടിയാണോ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണം. ഞാൻ നേരത്തെ ഓതിക്കേൾപ്പിച്ചല്ലോ സൂറത്ത് അഹ്റാഫിൽ ആയത്ത്. എന്തിനാണ് ഈ സാക്ഷ്യം സ്വീകരിച്ചത്? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇന്നാ കുന്നാ അൻഹാദാ ഗാഫിലീൻ, ഞങ്ങളിത് അറിഞ്ഞിരുന്നില്ല എന്ന്, ഞങ്ങളിത് കേട്ടിരുന്നില്ല എന്ന് നാളെ പരലോകത്ത് പറയാതിരിക്കാൻ തീർന്നില്ല. വീണ്ടും അല്ലാഹു പറയുകയാണ്, ഔ തഖൂലു ഇന്നമാ അസ്റക ആബാഉനാ മിൻ ഖബ്ലി വകുന്നാ ദുർരിയത മിൻ ബഅദിഹി, ഞങ്ങളുടെ പൂർവികന്മാരൊക്കെ ശിർക്ക് ചെയ്തവരായിരുന്നു, ഞങ്ങൾ അവർക്ക് ശേഷം വന്ന തലമുറയാണല്ലോ, അതുകൊണ്ടാണ് ഞങ്ങളും ശിർക്ക് ചെയ്തത് എന്ന് പറയാതിരിക്കാനാണ്. അഫതുഹ്ലിക്കുനാ ബിമാ ഫഅല അൽമുബ്തിലൂൻ, ഈ ബാത്തിലിന്റെ ആളുകൾ ചെയ്തതിന്റെ പേരിൽ ഞങ്ങളെ നശിപ്പിക്കുകയാണോ എന്ന് ചോദിക്കാതിരിക്കാനാണ്, അങ്ങനെ ചോദിക്കാതിരിക്കാനാണ് ഈ സാക്ഷ്യം പറഞ്ഞത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിക്കുന്നു. അങ്ങനെ പറയുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാതിരിക്കാൻ നാം ഈ പറയുന്ന പ്രമാണങ്ങൾ പിൻപറ്റണം. വിശുദ്ധ ഖുർആനോദിയാണ് ഇവിടെ തെളിയിച്ചത്, റസൂലിന്റെ ശരിയാണ് ഇവിടെ വിശദീകരിച്ചത്, അമ്പിയാക്കളുടെ മാർഗമാണ് വിശദീകരിച്ചത്. കേട്ടില്ലെന്ന് പറയാൻ കഴിയില്ല, അറിഞ്ഞില്ലെന്ന് പറയാൻ കഴിയില്ല, ആരൊക്കെ കേട്ടു എന്നതിനുള്ള സാക്ഷിയാണ്.
അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റി ആലോചിക്കാൻ, ഈ സത്യം സ്വീകരിക്കാൻ നാം തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.